السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله. عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يدعو إلى دار السلام، ويهدي من يشاء إلى صراط مستقيم. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, മറ്റു ഇതര സംഘടന സുഹൃത്തുക്കളെ, വിശദമായി കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടുള്ള പ്രൗഢമായ ഒരു പ്രഭാഷണം ഇവിടെ നടന്നിരിക്കെ, അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് നമുക്കിതിനൊക്കെ വലിയ ചെലവ് ഞമ്മക്കുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്തിന്റെ ബാക്കിയൊന്നും ഞമ്മളെ കയ്യിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും നല്ലോണം സഹകരിച്ച് സഹായിക്കണം. മുജാഹിദിന്റെ ആളുകൾ ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ നിങ്ങൾ 500 ചുറുപ്പ്യങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്രയും ഇടങ്ങേറായിട്ട് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ പ്രവർത്തകന്മാർ 50-100 ആയിട്ട് നിങ്ങളും കൊടുത്തിട്ട് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി കേരളത്തിന്റെ അകത്തും പുറത്തുമായി വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ ഖാദിമുകളും പ്രവർത്തകന്മാരുമായി നമ്മളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള പ്രവർത്തന പ്രബോധന കാര്യങ്ങൾ ഇവിടെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ, 124,000 ചില്ലാനം വരുന്ന അമ്പിയാക്കന്മാർ ഓരോരോ കാലഘട്ടങ്ങളിൽ വിശുദ്ധമായ കേരളത്തിനെ, വിശുദ്ധമായ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ അമ്പിയാക്കളെയും അതാത് കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളിലുള്ള ആളുകളെ വിശുദ്ധമായ ദീനിലേക്ക് നയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചുറ്റുപാടുകളുള്ള പ്രവാചകന്മാരെ അള്ളാഹു തആല അതാതു കാലങ്ങളിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഈ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. പുണ്യപ്രവാചകരുടെ മുമ്പ് വന്ന പ്രവാചകന്മാർ മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും അള്ളാഹുവിനെ നിങ്ങൾ ദൈവമായി അംഗീകരിച്ച്, ഇലാഹായി അംഗീകരിച്ച് ഇബാദത്ത് ചെയ്യണം എന്നാണ് ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. തങ്ങളെ കൊണ്ട് ദീൻ പൂർണ്ണമായി എന്നൊരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. എന്നാൽ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എന്നെ കൊണ്ട് ദീൻ സമ്പൂർണമായിട്ടുണ്ട്. അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തി നബി തങ്ങൾ നടത്തിയ അവസാനത്തെ പ്രസംഗത്തിൽ അവിടുന്ന് അവിടെ കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ്. അള്ളാഹന്റെ പരിശുദ്ധമായ ദീൻ സമ്പൂർണമാണ്, ഇനി ഇതിൽ കാലത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ള നിയമങ്ങൾ എടുത്തു മാറ്റേണ്ടതില്ല. ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് എന്താണോ വിശുദ്ധമായ ദീനിന്റെ ചുറ്റുപാട്, എന്താണോ ആ കാലം മുതൽ ഇവിടെ നടത്തി പോന്ന ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ, അതിൽ നിന്ന് ആരെങ്കിലും വല്ല മാറ്റവും നടത്തിയാൽ, വ്യതിചലനം നടത്തിയാൽ വിശുദ്ധ ഇസ്ലാമിൽ നിന്നുള്ള വ്യക്തമായ പുറത്തുപോകലാണ് എന്നത് വ്യക്തമായി നമ്മൾക്കറിയാവുന്നതാണ്. ഈ ദീന് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ചു ഏത് ഭാഷയിലാണ് അവിടെ ഖുതുബ ഓതിയത്? അറബി ഭാഷയിൽ.
ആരെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാമെന്നോ അങ്ങനെ ഓതുന്നത് കൊണ്ട് തകരാറില്ല എന്നോ ആരെങ്കിലും വിശ്വസിക്കുകയോ മൗനാനുവാദമായി മനസ്സിൽ കരുതുകയോ ചെയ്താൽ അവൻ വിശുദ്ധമായ ദീനിന്റെ ലേബിളിൽ നിന്ന് പുറത്താണ് എന്ന് സാരം. ഈ ദീന് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് വല്ല പെണ്ണുങ്ങളും പള്ളിയിൽ പോയതായിട്ട് രേഖയുണ്ടോ? നമ്മളുടെ അറിവിൽ അങ്ങനൊരു രേഖയില്ല. പിൻകാലത്താരെങ്കിലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് എഴുതുകയോ വാദിക്കുകയോ പ്രസംഗിക്കുകയോ അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്താൽ സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. കാരണം ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. അന്ന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല. അന്ന് 20 റക്അത്ത് തറാവീഹാണ് അന്ന് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രൂപത്തിൽ കൃത്യമായ ദീനിന്റെ കാര്യങ്ങൾ വ്യക്തമായി സമ്പൂർണമായി സമ്പുഷ്ടമായി ലോകത്തിന് പഠിപ്പിച്ചു തന്ന് മാർഗദർശനം തന്ന് ഇത് സമ്പൂർണമായി നമ്മുടെ കൈകളിൽ ലഭിച്ചിട്ടാണ് ഹബീബായ പുണ്യപ്രവാചകർ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ സമ്പൂർണമായ ദീൻ എങ്ങനെ നമ്മുടെ കൈകളിൽ എത്തിയത്? പരിശുദ്ധമായ ദീൻ പടച്ചതമ്പുരാൻ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിപ്പ് നൽകുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം അതാതു സമയങ്ങളിൽ അതാതു വിഷയങ്ങളിൽ സമയബന്ധിതമായി പ്രവാചകർക്ക് എത്തിക്കുകയും ആ പ്രവാചകർ തന്റെ അനുചരന്മാരായ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദീൻ പാരമ്പര്യമായി നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കണ്ണികളിൽ ആരാണ് മായം ചേർത്തിട്ടുള്ളത്? പടച്ചോന്റെ ദീനായതുകൊണ്ട് അള്ളാഹു തആല ദീൻ മായം ചേർക്കുകയില്ല. രണ്ടാമത്തെ കണ്ണി മലക്കുകളാണ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മലക്കുകളെ സംബന്ധിച്ച് എന്താണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം? അന്നഹും മഅസൂമൂന മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ ഖബില നുബുവതി വബഅദഹ. പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രവാചകത്വത്തിന് മുമ്പും ശേഷവും ഒരു പാപവും ചെയ്യാത്തവരാണ് എന്ന് പ്രവാചകന്മാരെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുവെങ്കിൽ മലക്കുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കൽപ്പന 100% അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചവരും അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്നവരുമാണ് പ്രവാചകന്മാർ. അത് ഓഫാക്കിയോണ്ട് ഇവിടെ ഇത് ക്ലിയർ ഇട്ടില്ല. അങ്ങനെ ഇങ്ങോട്ടും കാണൂലേ? അപ്പൊ ഈ പ്രവാചകന്മാർ, അപ്പൊ മലക്കുകൾ ആ മലക്കുടെ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഈ നബി തങ്ങളാണ് സ്വഹാബികൾക്ക് ഇതിനെ എത്തിച്ചു കൊടുത്തത്. ഈ സ്വഹാബികളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും എന്നാണ്. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ആ നക്ഷത്ര തുല്യരായ സ്വഹാബികളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ മാർഗത്തിലാകും. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരായ സച്ചരിതരായ സ്വഹാബത്ത് കേരളത്തിന്റെ മണ്ണിൽ ദീൻ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന വിശുദ്ധമായ ദീൻ സമ്പൂർണമായ ദീനിന്റെ ആ പൂർത്തീകരണം നടക്കുന്ന സമയത്താണ് കേരളത്തിലെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായിരിക്കട്ടെ, ഈ സമ്പൂർണമായ മതത്തിൽ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായോ സംഘടനാ ലാഭത്തിന് വേണ്ടിയോ മറ്റു വല്ല ഭൗതിക ലാഭത്തിന് വേണ്ടിയോ ആരെങ്കിലും വിശുദ്ധമായ ദീനിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഇങ്ങനെ മാറ്റത്തിരുത്തിരുത്തലുകൾ നടത്തിയെങ്കിൽ, വക്രീകരണം നടത്തിയെങ്കിൽ മഹാപാതകമാണ് വിശ്വാസ സംബന്ധമായി അവർ നടത്തിയിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വിശ്വാസമെന്നത് നമ്മൾക്ക് നമ്മുടെ സൗകര്യം പോലെ മാറ്റാൻ പറ്റുന്നതല്ല. ഞാനിതിന്റെ ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത് കാര്യങ്ങളൊക്കെ വിശദമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഫൈസർ മുസ്ലിം ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം കാര്യമായി പറഞ്ഞത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങളങ്ങനെ തീവ്രവാദികളാക്കേണ്ടതില്ല, ഞങ്ങൾക്ക് തീവ്രവാദവുമായിട്ട് ബന്ധമില്ല. ഇതിയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പുട്ടിൽ തേങ്ങട്ടമാരിയാള് പറയുന്നുണ്ട്. തങ്ങൾ തീവ്രവാദികളോ തീവ്രവാദമായ ബന്ധമില്ലാത്തവരാണെങ്കിൽ അതിങ്ങനെ ഇടക്കിടക്ക് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ വഹാബികളെ തീവ്രവാദത്തെ സംബന്ധിച്ച് ആരോപണം നടത്തിയത്? ബഹുമാന്യനായ ഹമീദ് ഫൈലി ജാമ്യയുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ വ്യക്തമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ സംസാരിച്ചിട്ടുള്ളത്. കേരളത്തിലെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ
പച്ചമുപ്പുഴയുടെ മാളുകളെ കേരളത്തിലെ തീവ്രവാദത്തിലൂടെ പിടിക്കപ്പെട്ടില്ലേ? ഇങ്ങനെ ഒരു സംസാരം ഉചിതമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ പറയണം പറയണം പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയാതിരിക്കും? ഈ കഴിഞ്ഞുപോയ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പത്തുമുപ്പതോളം ആളുകളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പിടിക്കപ്പെട്ടു. പെരിങ്ങത്തൂരിൽ നിന്ന് ഏതാനും ആളുകളെ പിടിച്ചു, തൃക്കരിപ്പൂരിൽ നിന്ന് ഏതാനും ആളുകളെ പിടിച്ചു, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പലരും പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട ആളുകളും മുജാഹിദിന്റെ ഔദ്യോഗിക പ്രവർത്തകരോ അനുഭാവികളോ ആയിരുന്നു. ബലമായി സംശയിക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തകന്മാർ എത്തിപ്പെട്ടതിന്റെ പേരിൽ സമസ്തയെ എന്തിനു മേക്കിട്ട് കയറണം? സമസ്ത ഈ വിഷയത്തിൽ എന്ത് വിളിച്ചു? ഈ പിടിക്കപ്പെട്ടവർ മുഴുവനും നിങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. എന്താ സംഗതി അറിയങ്ങള്? സംഗതി തൗഹീദ് നിങ്ങളിൽപ്പെട്ട ചില ആൾക്കാർക്ക് തരിപ്പ് പോയി. തൗഹീദ് കൂടാന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ തൗഹീദ് തരിപ്പ് പോയതാ നിങ്ങൾക്ക് പലർക്കും പറ്റിയ തകരാറ്. നിങ്ങളുടെ പ്രഭാഷകന്മാരിൽ പലരും ശംസുദ്ദീൻ ബാലത്തിന് പോലെയുള്ള പലരും പ്രസംഗിച്ച് പ്രസംഗിച്ച് വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും അപ്പുറത്തേക്കുള്ള വ്യാഖ്യാനം നൽകി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹത്തെ പോലെയുള്ള പ്രഭാഷകൻ, ഞാൻ അദ്ദേഹത്തെ മാത്രം കരുവാക്കുന്നില്ല, അദ്ദേഹത്തെ പോലെയുള്ള പ്രഭാഷകന്മാർ എന്താ പറഞ്ഞത്? നമ്മൾ പരിപൂർണമായ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ കണ്ടം പോലും കൊയിഞ്ഞാടാതെ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നബി തങ്ങൾ ജീവിച്ച പോലെ ജീവിക്കണം. നബി തങ്ങൾ എവിടെ ജീവിച്ചത്? മരുഭൂമിയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മരുഭൂമി ജീവിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ കോലത്തിലുള്ള മരുഭൂമി കിട്ടാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യണം? മരുഭൂമി ഉള്ളിടത്തേക്ക് പോകണം. അത് യമനിക്കാലും വേണ്ടില്ല, വേറൊരുക്കെങ്കിലും വേണ്ടില്ല, മരുഭൂമിയിലേക്ക് പോകണം. ബസ്സിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂല. കാറിലോ തീരെ കയറാൻ പറ്റൂല. എന്താ പറ്റാത്തത്? നബി തങ്ങൾ അങ്ങനെ ബസ്സിലും കാറിലും കയറിയിട്ടില്ല. നബി തങ്ങൾ കയറിയ വാഹനം ഏതാ? ഒട്ടകാണ്. അപ്പൊ ഒട്ടകത്തുമ്പോ കയറാൻ എന്ത് ചെയ്യണം? നമ്മളെ നാട്ടിലേതായാലും പാർക്കിലൊക്കെ തൽക്കാലം സന്ധി ചൂടാകണവരെ ഒട്ടകത്തുമ്പോ പോകാന്നല്ലാതെ സഞ്ചരിക്കാൻ ഇവിടെ നിർവാഹമില്ല. അപ്പൊ ഒട്ടകത്തിൽ സഞ്ചരിക്കണം എന്ത് ചെയ്യണം? അത് മരുഭൂമിയിലേക്ക് പോകണം. അപ്പൊ നബി തങ്ങൾ സഞ്ചരിച്ച വാഹനം കിട്ടാൻ, നബി തങ്ങൾ ജീവിച്ചതുപോലെയുള്ള നാട്ടിൽ ജീവിക്കാൻ മരുഭൂമിയിലേക്ക് പോകണം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും നിങ്ങളായി ജീവിക്കുന്ന നാട്ടിൽ പോലും ഒരു മുസ്ലിമിനെ ജീവിക്കാൻ പോലും പാടില്ലെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ പ്രസംഗങ്ങൾ ഇൻഷാല്ലാ സൗകര്യം പോലെ കേൾപ്പിക്കും. നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഇവിടത്തെ നിയമപാലകന്മാർക്ക്, ഇവിടത്തെ ഇന്റലിജൻസിന്റെ ആളുകൾക്ക് വ്യക്തമായ സംശയങ്ങളുണ്ടായി. ഞങ്ങൾക്കുണ്ടായതല്ല, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സംശയങ്ങളുണ്ടായി. ആ സംശയത്തിന്റെ ഫലത്തിൽ ഇവർ എല്ലാവരെയും വാച്ച് ചെയ്തു, സമസ്തക്കാരെ ശ്രദ്ധിച്ചു, സമസ്തയിൽ നിന്ന് മാറിപ്പോയവരെ ശ്രദ്ധിച്ചു, ബിദ്അത്തുകാരെ ശ്രദ്ധിച്ചു, കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനയും അവർ ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചപ്പോ പലരെയും പല ഭാഗങ്ങളിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട ആളുകളും മുജാഹിദിന്റെ പ്രവർത്തകന്മാരായിരുന്നു എന്നത് വളരെ സത്യമാണ്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കടക്കുന്നില്ല. ഏതായിരിക്കട്ടെ, ഈ രൂപത്തിൽ അവർ പ്രവർത്തിച്ചു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ആ വിഷയത്തിൽ പറയാനുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണിത്. എന്തായാലും ഹെഡിംഗ് അറിയങ്ങൾ, തീവ്രവാദ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും നിലപാടും. ഇതിലിങ്ങനെ വിശദമായി എഴുതിയിട്ട് ഇതിന്റെ 20-ാമത്തെ പേജ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗം ആളുകൾ അതിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന പിന്നെ ഫൈസൽ മൗലവിയുടെ ഗ്രൂപ്പാണോ ഇനി വേറെ ഏതെങ്കിലും ഗ്രൂപ്പാണോ ഈ കുലുമാരെന്ന് എനിക്കും അല്ലാതെ അറിയില്ല. അത് വല്ലാത്തൊരു കുലുമാരായിപ്പോയിത്. ഈ നിലയ്ക്ക് ഓരോരോ ഗ്രൂപ്പിൽ കടന്നു വന്ന് വിശുദ്ധമായ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നികളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാണ്ടോ എന്നുള്ള പണി നോക്കി നടക്കുകയാണ്. ഏതായാലിരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഈ ഒരു ലഘുലേഖയിൽ നോക്കൂ നിങ്ങൾ, സൗദിയിലെ ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ. ഈ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ എന്ന് പറയുന്ന സൗദിയിലെ കടുത്ത വഹാബിസം തലക്ക് കയറിയ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകളെയും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെയും തഖ്ലീദ് ചെയ്തുകൊണ്ട് അതാണ് സത്യമെന്ന് മനസ്സിലാക്കി കുറെ ആളുകൾ അതിലേക്ക് ചേക്കേറി. എന്താണ് അദ്ദേഹത്തിന്റെ പിന്നെ സമുദായത്തോട് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് അറിയങ്ങള്? അവിശ്വാസികൾക്കിടയിൽ താമസിക്കുക അത് പാടില്ല. അതുപോലെ തങ്ങളുടെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം രാജ്യത്തേക്ക് പാലായനം ചെയ്യാതിരിക്കൽ. അപ്പൊ ദീനെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള നാടുകളിലേക്ക് പാലായനം ചെയ്യണം.
ക്രിസ്തുവർഷം അഥവാ ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിച്ചുള്ള തീയതി കുറിക്കൽ, ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങൾക്ക് ആശംസയർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അൽ വലാ അൽ ബറാ അവശേഷിക്കുന്നില്ല. അവർ സലഫി ധാരയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇംഗ്ലീഷ് കലണ്ടർ തീയതി കുറിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിമും ഇംഗ്ലാ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. പരിപൂർണമായ മുസ്ലിങ്ങളുള്ള നാട്ടിലേക്ക് പാരായണം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കിയങ്ങള് അമുസ്ലിങ്ങളെ സഹോദര എന്ന് അഭിസംബോധനം ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രതിനിധാന ആശയങ്ങളെ എടുത്തിട്ടുള്ള മുജാഹിദ് പ്രവർത്തകന്മാരിൽ ചില വിഭാഗം ആളുകൾ ഒരു ഹിന്ദുവായ സുഹൃത്തിനെ സഹോദര എന്ന് വിളിക്കുന്നത് പോലും മഹാപാതകമായി കാണുന്നു. മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന ധാരണ ആ ധാരണയും ഒരിക്കലും നടത്താൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പരസ്പര സ്പർദ്ധയുണ്ടാക്കുന്ന, വർഗീയത ഉണ്ടാക്കുന്ന, ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള തീവ്രമായ നിലപാടുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല പ്രവർത്തകന്മാരും എടുക്കാൻ തുടങ്ങിയതിന്റെ പേരിലാണ് അവരെ ഗവൺമെന്റ് അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീവ്രവാദ ബന്ധം ആരോപിച്ചത്. അതിന് ഹമീദ് വൈസിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമസ്ത ആലിമീങ്ങൾക്കെതിരെ മേക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പടന്ന പ്രദേശത്ത് ഔദ്യോഗികമായ ഒരു ഇംഗ്ലീഷ് ചാനലിന്റെ റിപ്പോർട്ടർമാർ വന്നു. വന്നിട്ട് അവിടുത്തെ മുജാഹിദിന്റെ പ്രവർത്തകന്മാരുമായിട്ട് ഒരു അഭിമുഖം നടത്തി. അവിടുന്ന് ഏതാനും മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ ഈ തീവ്രവാദ ബന്ധത്തിന്റെ മേൽ പിടികൂടിയിരുന്നു. അങ്ങനെ അവരുമായിട്ട് ഈ അഭിമുഖം നടത്തി. അപ്പൊ ആ ചങ്ങായിമാര് കൈച്ചിലാകാൻ വേണ്ടി പറഞ്ഞ പണിയെക്കണമെങ്കിൽ അവർ പറഞ്ഞു കേരളത്തിലെ സുന്നികൾ മുഴുവനും ഷിയാക്കളാണ്. അവർ ചോദിച്ചു നിങ്ങളോ? ഞങ്ങൾ സുന്നികളാണ്. അപ്പൊ മുജാഹിദുകൾ സുന്നികളായും കേരളത്തിലെ സുന്നികളെ ഷിയാക്കളായും അഭിമുഖത്തിൽ ഇവർ പറഞ്ഞു. സാധുക്കളത് ആരും കേൾക്കൂലെന്ന് കരുതിയിട്ടാ പറഞ്ഞത്. കാരണം ഞങ്ങൾ മുജാഹിദുകളാണ്, ഞങ്ങൾ സലഫികളാണെന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടിയിൽ വേക്കിലിട്ടാണ് കൊണ്ടുപോകും. അപ്പൊ ഇന്ന് കഴിച്ചിലാകാൻ വേണ്ടിട്ട് ഇവര് പറഞ്ഞു ഞങ്ങൾ യഥാർത്ഥ സുന്നികൾ. അപ്പൊ സുന്നികളായിട്ട് അറിയാൻ പറഞ്ഞല്ലോ ഒരേ പിന്നെ ഷിയാക്കളാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ അഭിമുഖം നിങ്ങളും സാന്ദർഭികമായിട്ടൊന്ന് കാണും. സൗണ്ട് ബേജാറാകണ്ട, കുറച്ചു നേരം കഴിഞ്ഞാൽ മലയാളം വരും. And yet they are emphatic in the rigidity of their beliefs, even if it means turning against their own family. Can you hear me doing something? Usse pehle suni. പിന്നെ ഞങ്ങൾ ആരെ ചര്യ പിന്തുടരുന്നത്? ഇംഗ്ലീഷ് ചാനലുകാരനെ കണ്ടപ്പോ ഇയാള് പറയാണ് കേരളത്തിലെ സുന്നികൾ പ്രവാചകന്റെ ചര്യ അല്ല പിന്തുടരുന്നത്. ഞങ്ങൾ പിന്നെ ആരെ ചര്യ പിന്തുടരുന്നത്? ഞങ്ങളല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ പുണ്യപ്രവാചകന്റെ ചര്യ പിന്തുടരുന്നവർ ആരാണ്? ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു മോനാ ഭാഗമൊന്നുകൂടി വരട്ടെ. നിങ്ങളങ്ങനെ പറയാനുള്ള കാരണം കുടുങ്ങുന്നു പേടിച്ചപ്പോഴാണ് നിങ്ങൾ ഈ കാര്യം ഈ ചാനലുകാരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അവരെ കുറിച്ച് കുഞ്ഞുകൾ പറയുന്നതിനേക്കാൾ ഉപരി എത്തുന്നത് കേദാർ ഷിയാക്കൾ എന്ന് വിളിക്കുന്നതാണ്. കേദാർ ഷിയാക്കൾ ആ ഞങ്ങൾ സമ്മതിച്ചേരും. നിങ്ങൾ ഓരോ തോന്നിയാസം പറയാ, എന്നിട്ട് ഞങ്ങളത് സമ്മതിച്ചു തരിക. എന്താ അയാൾ പറഞ്ഞത്? കേരളത്തിലെ സുന്നികൾ ഷിയാക്കളാണെന്ന് പറഞ്ഞാൽ സുന്നികൾ അത് സമ്മതിച്ചു തരൂല.
അപ്പൊ അയാൾക്കുള്ളിൽ കോർമുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് എന്തെങ്കിലും പറയാ, അത് ഞങ്ങൾ അംഗീകരിച്ചു തരാന്നോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ വിശ്വാസം നേർരേഖയിലൂടെ, വിശ്വാസത്തിലൂടെ, കർമ്മത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുലാണ് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് ദീനാ ചങ്ങായിമാരുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ ഞങ്ങൾ അംഗീകരിക്കൂല, സ്വഹാബികളുടെ ധാരണകളെ ഞങ്ങൾ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞോലാ നിങ്ങള്? സ്വഹാബികളുടെ ധാരണകളെ വലിച്ചെറിഞ്ഞ പിന്നെ എവിടുന്ന ഞങ്ങൾക്ക് ദീന് കിട്ടുന്നത്? തോട്ടിൽ പോയിട്ട് വനട്ട് കോരിയാ കിട്ടോ ദീന് എന്നുള്ളത്? അപ്പൊ സ്വഹാബികളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്ന് പരസ്യമായി പറഞ്ഞോലാ നിങ്ങള്? സ്വഹാബികളെ അംഗീകരിക്കാതിരിക്കുക വഴി യഥാർത്ഥമായ ദീന് നിങ്ങളുടെ കൈകളിലില്ല. നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസവും ആചാരങ്ങളും എന്നവിടെ തുടങ്ങിയത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് നജദുകാരനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ഈ നാറിപ്പുളിച്ച ആശയം ഏറി വന്നാൽ ഒരു 300 കൊല്ലത്തെ പാരമ്പര്യം അതിനപ്പുറത്ത് നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങളുടെ അപ്പോസ്തലനായ, നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ ഈ പറയപ്പെട്ട മുഹമ്മദ് അബ്ദുൽ വഹാബ് ആരാരങ്ങള്? അയാളെ ബാപ്പാന്റെ 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 ബാപ്പ, അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന് ഉസ്താദിന്റെ ഉസ്താദ് പരിശോധിച്ച പണ്ട് മദീനത്തെ പള്ളിയിൽ ഉളുപ്പില്ലാതെ പാത്തിയൊരു ചങ്ങാതിയുണ്ട്. ആ പള്ളിയിൽ പാത്തിയാളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അയാൾ കൊണ്ട നാസിയമാണ് വഹാബിസം, മുജാഹിദ് പ്രസ്ഥാനം, അല്ലെങ്കിൽ സലഫിസം, ഏത് പേരിട്ടാലും വേണ്ടില്ല. അപ്പൊ ഈ സലഫിസവും ഈ മുജാഹിദ് പ്രസ്ഥാനവും കേരളത്തിന്റെ മണ്ണിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ തത്രപ്പാടിലാണുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഏതായാലിരിക്കട്ടെ, അങ്ങനെ ചാനലുകളിൽ ചർച്ചയായി. പിറ്റേ ദിവസം കേരളത്തിലെ ഒരു ചാനലിൽ ഈ വാർത്ത വളരെ വലിയ ചർച്ചയാക്കി കൊടുത്തു. ആ ചർച്ച കൂടി നിങ്ങളൊന്ന് കാണി, എന്നിട്ട് മറ്റു വിഷയത്തിലേക്ക് കടക്കാം. മുഖം മിനുക്കാൻ സലഫികൾ നടത്തിയ പ്രസ്താവന വിവാദമായി. കാരണം തൽക്കാലം കഴിച്ചരാകാൻ വേണ്ടി പറഞ്ഞു കേരളത്തിലെ സുന്നികൾ ഷിയാക്കളാണ്. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ? കേരളത്തിലെ സുന്നികൾ ഷിയാക്കളാണെന്ന വിശ്വാസം സൗകര്യമുള്ളടത്തൊക്കെ നിങ്ങൾ പറയലുണ്ട്. എന്നാ ഞമ്മൾ അങ്ങനെ കണക്കൂട്ടി വെക്കുക, ഞങ്ങൾ നിങ്ങളെ ഷിയാക്കളാക്കി കണക്ക് കൂട്ടിയാൽ നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള ഇടപാടുകളും ഇടപെടലുകളും ഏത് രൂപത്തിലാകണം എന്നും കൂടെ നിങ്ങളാണ് പറഞ്ഞാൽ നമുക്ക് സംഗതി തീരുമാനമാകും. ഏതായാലിരിക്കട്ടെ, മുജാഹിദിന്റെ നേതാക്കന്മാർ നടത്തിയ ഈ പ്രസ്താവന വിവാദമായി. എന്നിട്ട് വിശദീകരിക്കട്ടെ. അപ്പോ പടന്ന കാസർഗോഡ് പ്രദേശത്ത് കുറച്ചാൾക്കാരെ കാണാതായി. തോട്ട് വീണതല്ലത്, തോട്ട് വീണാണ് കൊങ്ങമ്പളത്തിൽ ഒലിച്ചുപോയതല്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലരെയും റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോയതാണ്. നിങ്ങളെ മുജാഹിദ് നേതാക്കന്മാരെയാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഫൈസൽ മൗലവി പറഞ്ഞില്ലേ, ഞങ്ങളെ ആരാ കൊണ്ടായത്? സാധു പത്രം വായിക്കലില്ലേ, നിങ്ങൾ വിവരങ്ങളൊന്നും അറിയണില്ലേ? നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വെറും ശബാബും അൽമനാറും വിചിന്തനും വായിച്ചു നടന്നാൽ ഇവരൊന്നും കിട്ടൂല. സുപ്രഭാതൊക്കെ നടക്കും, വായിച്ചു നോക്കണം. നാട്ടിൽ വിവരം അറിയണമെങ്കിൽ ഇയാള് സുന്നിയല്ല, ഇയാളിപ്പോ നിങ്ങൾക്കറിയില്ലേ, ഇയാള് കടുത്ത വഹാബിയാണ് ഇയാള്. എന്നിട്ട് ഇയാൾ ഉള്ളത് പറഞ്ഞു. എന്താ ഇയാള് പറഞ്ഞത് പറയട്ടെ. കണ്ടങ്ങള് കേരളത്തിൽ ഔദ്യോഗിക സുന്നികൾ സമസ്തക്കാർക്ക് മാത്രമേ ഇവിടെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് പറയാൻ പറ്റുള്ളൂ. കണ്ടങ്ങള് സമസ്തയിലെ ഒരൊറ്റ പ്രവർത്തകനും ആ ഒരു തീവ്രവാദ ചിന്തയിലേക്ക് പോയിട്ടില്ല. പിന്നെ മുഖം മിനുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എന്തിനാണ് നടത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ
മുമ്പെല്ലാം നടക്കുന്നുണ്ട്, വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ആ അപ്പോ ഇവിടെ നാട്ടിൽ സമാധാനമുണ്ടാകണമെന്നും ഐക്യമുണ്ടാകണമെന്നും ഒത്തൊരുമയുണ്ടാകണമെന്നും തീവ്രവാദത്തെ വിഭാടനം ചെയ്യണമെന്നും ഇവിടെ മനസ്സ് തുറന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ പ്രവർത്തകന്മാരാണ്. അപ്പൊ സുന്നികളെ സംബന്ധിച്ച് ഷിയാക്കളാണ് എന്ന വാദം ഒരു ഭാഗത്ത്. എന്നാ മുജാഹിദിന്റെ ഒരു വലിയൊരു കുളിയണ്ടുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി, അയാള് സുന്നികളെ പറ്റി പറഞ്ഞ തരങ്ങള് സുന്നികൾ പച്ച കാഫറുകളാണ്, മക്ക മുശ്രിക്കുകളെക്കാളും തരം താഴ്ന്നവരാണ്, അബൂജഹിലിനേക്കാളും തരം താഴ്ന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ ആളുകൾ എന്നാണ് അയാൾ പറയണത്. ഈ നിമിഷം വരെ അയാളത് തിരുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതുകൂടെ കൂട്ടത്ത് കേൾക്കിങ്ങള് കണ്ടോങ്ങൾ, ഇയാളൊക്കെ വൈത്തന കണ്ടാൽ വെറുതെ വിടാൻ പറ്റുമോ? സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സംഘടനല്ല. നോക്കിക്കാൻ നിങ്ങൾ താടിക്ക് നീളേറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒത്താൻ ഉപകാരം ഉണ്ടാവുന്നല്ലാതെ സമുദായത്തിന് എന്ത് നേട്ടാണത്? സമസ്ത എന്നതൊരു ഇസ്ലാമിക സംഘടനല്ല. അതിനർത്ഥം എന്താ? സമസ്തക്കാർ ഇസ്ലാം എന്ന പുറത്തൊരു ടീമാണെന്നല്ലേ? ഇത് പറഞ്ഞിട്ട് സാധു നിർത്തില്ല, അത് ബാക്കിയോടും പറയട്ടെ. കണ്ടോങ്ങള്, അബൂജഹലിനേക്കാളും തരം തോന്നാൻ തരം താന്നോലാണ്. പാണക്കാട് സാധാത്യങ്ങൾ, വരക്കൽ മുന്നക്കോട്ടങ്ങൾ, കണ്ണീർ തുസ്തത്, ശംസുലാമ അടക്കമുള്ള സമസ്തയുടെ കടഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ നേതാക്കന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അബൂജഹലിനേക്കാളും തരം താഴ്ന്നവരാണ് എന്ന് പച്ചമലയാളത്തിൽ ഉറപ്പില്ലാതെ പറഞ്ഞത് ഇവിടുത്തെ വഹാബി പ്രസ്ഥാനമാണ്, ഇവിടുത്തെ മുജാഹിദുകളാണ്. നിങ്ങൾ തീവ്രവാദികളല്ലാന്നോ? ആരോടാ നിങ്ങൾ പറയണത്? ഇതിലും വലിയ തീവ്രവാദ ഏതാണുള്ളത്? ഞങ്ങൾ മാന്യതുള്ളവരും ഞങ്ങളുടെ നേതൃത്വം സമാധാനത്തിന് ആഹ്വാനം ചെയ്യണവരായതുകൊണ്ടാണ് രണ്ട് കാലം നിങ്ങൾ നടക്കുന്നത്. ആ ഓർമ്മ വേണം. അല്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? സമസ്തക്കാർ മുസ്ലിങ്ങളല്ല, അബൂജഹലിനേക്കാളും തരം താന്ന കാഫറുകളാണെന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുണ്ടത്? അപ്പന്തേക്കാരെ ഫൈസലിൽ പറയാനുള്ളത് അത് ഗ്രൂപ്പാണ്, അത് മറ്റേ ഗ്രൂപ്പങ്ങൾ ഏത് ഗ്രൂപ്പ് പുകഴ്ത്തിയാലും വേണ്ടില്ല. ഞങ്ങൾക്കിവിടെ വഹാബികൾ എന്നൊരൊറ്റ ചർച്ച ഞങ്ങൾക്കുള്ളൂ, നിങ്ങൾ ഏത് ഗ്രൂപ്പാലും വേണ്ടില്ല. ഇവിടുന്ന് ബഹുമാനപ്പെട്ട ഹമീദ് വൈസി മാന്യമായി നടത്തപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന് എതിരായി നിൽക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാന്യമായി വെല്ലുവിളിച്ചു, കെ എൻ എമ്മിനെ വെല്ലുവിളിച്ചത്. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. കെ എൻ എമ്മിനെ വെല്ലുവിളിച്ചപ്പോൾ ഇതിങ്ങനെ എവിടെങ്കിലും വേദില്ലാതെ ഇങ്ങനെ അലുമക്കേറിയ കോയാടണമാരി ഇങ്ങനെ ആടേനി, അപ്പോഴാണ് പട്ടിക്കാട് പോയാൽ തർക്കണില്ല എന്ന് തോന്നിയത്. അങ്ങനെ അയാൾ വന്നു, ഞാൻ വെല്ലുവിളിക്കാണ്, എന്നാ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? 1992 തിരൂർക്കാട് വെച്ച് ഫൈസൽ മൗലവി അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഷെരീഫ് മൗലവിയോടും കെ ഉമർ മൗലവിയോടും ബഹുമാനപ്പെട്ട നാട്ടികോസ്തവും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കളവും ഒരു മുഖാമുഖം നടത്തിയിട്ടുണ്ട്. അറിയങ്ങള് ആ ഉമർ മൗലവിയെ വെള്ളം കുടിപ്പിച്ച ബഹുമാനപ്പെട്ട ഹമീദ് വൈസി, ആ ഹമീദ് വൈസിനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ ഒരുപാട് കാലമായി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് കാലമായി സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ വിദേശത്തുകാരുമായും അല്ലാത്തവരുമായി ശക്തമായ ഖണ്ഡനങ്ങളും അതുപോലെ മറുപടികളും മറുപടിക്കും മറുപടികളൊക്കെ ഒരുപാട് കാലമായി നടത്തുന്നു. ആര് ആരോട് ഏറ്റുമുട്ടണമെന്നത്, ആര് ആരെ ഇരയാക്കണമെന്നത് അത് അവരവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലിരിക്കട്ടെ, കേരളത്തിലുള്ള സുന്നികൾ അത് അബൂജഹലിനേക്കാളും തരം താഴ്ന്ന മുശ്രിക്കുകളാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞപ്പോഴുന്ന മുജാഹിദിന് കൂട്ടുന്ന വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഒരാളും ഉണ്ടില്ല. എല്ലാവരും അത് മൗനം സമ്മതം എന്നവർക്ക് എല്ലാവരും മനസ്സിൽ സന്തോഷിച്ചിരുന്നു. ആ സമയത്താണ് സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത്. സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ പുറത്താക്കിയത്?
അയാൾ കാഫിറാണ്, അയാൾ കുഫുറുണ്ട്, അയാളിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് സക്കരിയ സ്വലാഹിനെ പുറത്താക്കി. പുറത്താക്കിയപ്പോ സക്കരിയ സ്വലാഹി പറയാണ്, എന്നെ ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയത് എനിക്ക് സഹിക്കാൻ കഴിയണില്ല, വല്ലാത്ത വിഷമായി പോയി. അയാളത് പറയട്ടെ, ഒന്നുമില്ല, ഒക്കപാടെ തല കുത്തനായി, എന്ത് പറയാന്, ഒന്നുമില്ല, ഒന്നും പറയാനില്ല, ആദർശം പറയാനില്ല, വിഷയങ്ങൾ പറയാനില്ല, ഒക്കെ നാല് കൊമ്പത്തായി. ആ പുറത്താക്കിയ പിന്നെ ഔത്തുക്കാൻ പറ്റുമോ? പുറത്താക്കിയ പിന്നെ പുറത്തനക്കണ്ടേ? എന്നെ പുറത്താക്കിയ എനിക്ക് വിഷമല്ല, പുറത്താക്കിയത് വിഷമം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? മോനെ പുറത്ത് വരട്ടെ. ഏ, നിങ്ങളെ ശിർക്കാരോപിച്ചപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഞങ്ങളെ ശിർക്കാരോപിച്ചു, ഞങ്ങൾക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവനാന്റെ ഒന്ന് പെരയൊന്ന് ഒന്ന് ജീവൻ പോകുമ്പോഴല്ലേ അവനാന്റെ പെരക്കാർക്ക് വിഷമുണ്ടാവുള്ളൂ. അയലോക്കത്ത് മരിച്ചാൽ മൂന്നിന്റെ ഒന്ന് തിന്നാൻ കിട്ടുന്ന എത്തിന്റെ സന്തോഷിക്കല്ലേ? അവനാനെ കുട്ടുന്നൊന്ന് മരിക്കണം. അവ മൂപ്പരെ ശിർക്കാരോപിച്ച് പുറത്താക്കിയപ്പോ സഹിക്കാൻ കഴിയണില്ല. പാരസെറ്റമോൾ കുടിച്ച് കടന്നുറങ്ങിക്കോളി അല്ലേ? അപ്പൊ അവനവനെ ശിർക്കാരോപിക്കുമ്പോ വിഷമുണ്ടാകും. അതിലേറെ വലിയ വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾ ആ വിഷയത്തിൽ മാന്യത പുലർത്തിയതാണ്, ഞങ്ങൾ മഹാന്യത കാണിച്ചതാണ്. ഏതായിരിക്കട്ടെ, ഈ രൂപത്തിൽ എന്തു പറയണമെന്നറിയാതെ ആദർശപരമായ മേഖലയിൽ തകിടം മറിഞ്ഞ് സുന്നത്തിയമായിട്ട് പറയാൻ കഴിയാതെ, ഇബാദത്തിന് നിർവചനം പറയാൻ കഴിയാതെ, തൗഹീദിന് നിർവചനം പറയാൻ കഴിയാതെ, ഷിർക്കിന് നിർവചനം പറയാൻ കഴിയാതെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഐക്യത്തിനുള്ള ഒരു പുറപ്പാടുണ്ടായത്. സുബ്ഹാനല്ലാഹ്, വരക്കും പാന്തു ഏച്ചൂട്ടിയ മാതിരി ഒരിക്കലും യോജിക്കണില്ല. ഐക്യം, ഐക്യത്തെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് വിഷയം ഇവിടെ പറയാനുണ്ട്. നിങ്ങളുടെ ഐക്യം ഏത് രൂപത്തിലുള്ള ഐക്യമാണ് ഇവിടെ നടന്നത്? തൗഹീദും ഷിർക്കും ഒരു ഐക്യം, അങ്ങനെ ഒരു ഐക്യം ഉണ്ടോ? തൗഹീദും തൗഹീദും തമ്മിൽ ഐക്യാക, ഷിർക്കും ഷിർക്കും തമ്മിൽ ഐക്യാക, ഷിർക്കും തൗഹീദും തമ്മിൽ എങ്ങനെ ഐക്യമാകുന്നു? അത് നമുക്കിതുവരെ കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാകാത്ത വിഷയമാണ് ഈ ഷിർക്കും തൗഹീദും തമ്മിലുള്ള ഐക്യം. എത്രയോ വിഷയത്തിൽ പരസ്പരം കുഫറാരോപണം നടത്തിയിട്ടുണ്ട്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ 2005 മെയ് മാസം പുറത്തിറങ്ങിയ അൽ ഇസ്ലാഹ് മാസിക, ആ അൽ ഇസ്ലാഹ് മാസിക കൊടുത്തൊരു ഹെഡിങ് ആണ് നമുക്ക്, മടപൂരികൾ എങ്ങനെ KNM ഐക്യപ്പെടും, അതാണ് ഹെഡിങ്. ഇങ്ങനെ താഴെ കൊടുത്തു നോക്കൂ, നിങ്ങൾ ആശയപരമായ അഭിപ്രായഭിന്നതയുടെ പേരിൽ പരസ്പരം വേർപിരിഞ്ഞ മുജാഹിദുകൾ തമ്മിൽ ഒന്ന് ഐക്യപ്പെടാഞ്ഞിട്ട് പലർക്കും ഉറക്കം കിട്ടുന്നില്ല. നീന്തലറിയാത്തവൻ വെള്ളത്തിൽ ചടിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിപ്പൊങ്ങുമ്പോൾ ശ്വാസം കിട്ടുമ്പോൾ ഐക്യം ഐക്യം എന്ന് നിലവിളിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സമയത്ത് മടപൂരും കൂട്ടരും KNM നേതാക്കൾക്കെതിരിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ്. ഉണ്ടെങ്കിൽ മടപൂരും കൂട്ടരും എങ്ങനെ KNM ഐക്യപ്പെടും? അപ്പോ KNM മടപൂര് ഗ്രൂപ്പ് അവർ മുശ്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മടപൂരികൾ KNM മുശ്രിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ടു കൂട്ടരും പുറച്ചിലാമെന്ന് പുറത്താണെന്ന ഇവിടം വന്ന വിസുഡം ഗ്രൂപ്പിന്റെ മൗലവി പറഞ്ഞത്. ഈ വിസുഡം ഗ്രൂപ്പിന്റെ മൗലവി ഇസ്ലാമെന്ന് പുറത്താണ് ഒരു രണ്ടു കൂട്ടരും പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോ ഇസ്ലാമിന്റെ ഔത്തുക്ക് ആരുമില്ല, ഇസ്ലാമിന്റെ ഔത്തുകൂട്ടാൻ ആരുമില്ല. ഒക്കെ പരസ്പരം ഷിർക്കും കുഫറും ആരോപണം. അപ്പൊ ഇവിടെ 18 വിഷയങ്ങളിൽ ആദർശപരമായ വിഷയത്തിൽ തർക്കമുണ്ട്. ഖണ്ഡനങ്ങൾ നടന്നു, പ്രസംഗങ്ങൾ നടന്നു, മറുപടിക്ക് മറുപടികൾ നടന്നു, ആ വിഷയങ്ങൾക്കൊന്നും തീരുമാനമായിട്ടില്ല. പിന്നെ എങ്ങനെ ഐക്യം നടന്നു എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. 18 വിഷയങ്ങളിൽ ഇവർ പരസ്പരം ഖുർആനും ഹദീസും അടിസ്ഥാനത്തിൽ 18 വിഷയങ്ങളിൽ തർക്കത്തിലാണെന്ന് ഇവരുടെ നേതാക്കന്മാർ തന്നെ പ്രസംഗിക്കുന്നത്. വരട്ടെ, ഒരു മൗലവി വരട്ടെ. അപ്പോ 18 വിഷയങ്ങൾ പരസ്പരം തർക്കണ്ട, 18 പോട്ടെ, 15 പോട്ടെ, 10 പോകട്ടെ, പരസ്പരം തർക്കമുള്ള ഒരൊറ്റ വിഷയത്തിനും തീരുമാനമാക്കിയിട്ടില്ല. ഞാൻ പറയണില്ല, ഹുസൈൻ സലഫി പറയട്ടെ, ഞാൻ വേഗം വേഗം കാര്യങ്ങൾ പറയാം. ഇവിടെ പരാമർശിച്ച വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. ഹുസൈൻ സലഫി വരട്ടെ. പക്ഷെ പൂതിണ്ടായിട്ട് കാര്യമുണ്ടോ? യോജിക്കാനുള്ള ചാൻസ് വേണ്ടേ?
അപ്പൊ പൂതി എല്ലാവർക്കും പല പൂതിയുണ്ട്, പക്ഷെ പൂതിക്കനുസരിച്ച് കാര്യം നടക്കൂലല്ലോ. ആ ബിരിയാണി തിന്നു പോകുന്ന പള്ളം അറിയുന്നല്ലാതെ ഐക്യം ഉണ്ടാവൂല. ഐക്യം ഉണ്ടാകണം, എന്ത് ചെയ്യണം? ആശയങ്ങൾ യോജിക്കണ്ടേ? ഇവിടെ മടവൂരും കേന്നമാരും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ഐക്യമാണ് പറഞ്ഞു. മടവൂരിന്റെ വിശ്വാസ പ്രകാരം ടീപ്പ് ഇസ്ലാം എന്ന് പുറത്താണ്, ടീപ്പിന്റെ വിശ്വാസ പ്രകാരം മടവൂർ ഇസ്ലാം എന്ന് പുറത്താണ്. ഇങ്ങനെ രണ്ട് വൈരുദ്ധ്യമായ വിശ്വാസമുള്ളവർ തമ്മിൽ എങ്ങനെ ഐക്യമാകണോ ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണ് ഈ കാപട്യത്തിന് ഐക്യം നടത്തിയത്? നിങ്ങളെ പലരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടമുറിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകുന്നത് കെളുപ്പാണ്, ഇത് ഒന്നിച്ചു നിന്നാൽ പിടിച്ചു തൂങ്ങാലോ എന്ന് കരുതിയിട്ട് അവസാനത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അടവാണ്. നീ കൂടെ ഐക്യം സൗകര്യം പോലെ പറയാം. അപ്പൊ ഒന്നിച്ചൊരു സ്റ്റേജ് മേൽ ഇരിക്കുമ്പോ എല്ലാവർക്കും തോന്നും ഒരു ഒന്നാണ്, പക്ഷെ കൽബിലുള്ള വിശ്വാസങ്ങളും അത് വ്യത്യസ്തമാണ്. കൽബിലുള്ള വിശ്വാസം ശരിയില്ല. അപ്പൊ ഒപ്പൊരിക്കുമ്പോഴും പരസ്പരം യാതൊരു വിശ്വാസവും. മാത്രമല്ല, മോനെ അടുത്തത് വരട്ടെ, ഈ രണ്ട് വിഭാഗം തമ്മിൽ പതിനെട്ടോളം വിഷയങ്ങൾ തർക്കത്തിൽ നിൽക്കുകയും ഒരു വിഷയങ്ങൾ പോലും തീരുമാനമാക്കാതെയുള്ള ഈ ഐക്യം പലതും പേടിച്ചത് കൊണ്ടാണ് എന്നാണ് ഹുസൈൻ സലഫി പറയണത്. പറയട്ടെ, രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും ശേഖരത്തിയിട്ട് പരസ്പരം പറഞ്ഞു ആയി ഭാഗം പഴച്ചിട്ടുണ്ട്. അതിന് കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് ഭയം സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും മാറ്റിവെക്കാതെ പറഞ്ഞു നടന്നു. ഇപ്പുറത്തെ ഈ ഭാഗത്തിന്റെ പഴം വെച്ചിട്ടുണ്ട്. അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവർ പരസ്യമായി പറഞ്ഞു. എന്നതാണ് വാദപ്രവാദങ്ങൾ നടന്നതാണ്, കണ്ണന പ്രസംഗങ്ങൾ നടന്നതാണ്, അതുപോലെ തന്നെ രാജ്യപ്പെട്ടാറ് നടന്ന് പ്രചരിപ്പിച്ചതാണ് എന്ന് തവണ ദിവസം യോഗം കൂടിയിട്ട് പറയാണ്. ഞങ്ങളൊന്നാണ് നിങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തിനടുത്തുള്ള മറ്റവരാരും ആൾക്കാരെ ചോദിക്കൂലേ. അല്ല, പതിനാറും കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ അത് പ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി കുഷിക്കാൻ കാത്തതാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതാണ് നമുക്കും ചോദിക്കാനുള്ളത്. അന്ന് പരസ്പരം നിങ്ങൾ ശിർക്കാരോപിച്ചു, ആ ആരോപണങ്ങളൊക്കെ സ്ഥിതി ഇപ്പോൾ എന്താണ്? ഒന്ന് കഥ പിൻവലിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പ് പിൻവലിക്കണം, അല്ലെങ്കിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയ നാട്ടുകാരറിയണം. തമ്മ് തച്ചത് റോഡിന്റെ പക്കത്ത് വെച്ചിട്ടാണ്, പള്ളിന്റെ ഉള്ളെന്നാണ്, അത് നാട്ടുകാരും ഇവൻ അറിഞ്ഞു. എന്നാൽ ഈ ഐക്യം എന്തിന്റെ പേരിലാണ്, ഏത് രൂപത്തിലാണ്? ഇത് നാട്ടുകാരറിയേണ്ടതാണ്. ഏതായാലും ഐക്യത്തിന് വേണ്ടിയുള്ള സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ വരെ പത്രസമ്മേളനം വിളിച്ചു. അങ്ങനെ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് പത്രക്കാർ അന്തള്ളവരാണ് ചോദിച്ചു, അല്ല നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ സിഹിർ ഫലിക്കും എന്ന് പറയുന്നവരാണ്, മറ്റൊരു വിഭാഗം ആളുകൾ സിഹിർ ഫലിക്കും എന്ന് പറയുന്നവർ പേച്ചവരാണ്. അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരോടി എങ്ങനെയാണ് ഐക്യപ്പെട്ടത് എന്നൊരു ചോദ്യം പത്രസമ്മേളനത്തിൽ ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. 2013 ടി പി അബ്ദുള്ള കോയ മദനി നടത്തിയ പ്രസംഗം പത്രക്കാരെ കയ്യിലുണ്ട്. എന്താണ് അദ്ദേഹം നടത്തിയത്? ഫലിക്കും. അവരെ മറുപടി കേൾപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ രണ്ടാളുടെയും പ്രസംഗം നിങ്ങൾ സാന്ദർഭികമായിട്ട് ഒന്ന് കേൾക്കി. ഇത് ടി പി അബ്ദുള്ള കോയ മദീനയുടെ 2013 പ്രസംഗമാണത്. ആ നമ്മൾ
അപ്പോ സിഹിർ ഫലിക്കുമെന്നത് നമ്മൾ അംഗീകരിക്കണോരാണ്, അത് ഹദീസിൽ ചിലപ്പെട്ടതാണ്. ഇപ്പൊ രണ്ട് ചോദിച്ച രണ്ട് ടീമുണ്ടല്ലോ, ഒന്ന് ഹുസൈൻ മടവൂരിന്റെ ടീം, അവരുടെ അഭിപ്രായം അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറയട്ടെ. അപ്പോ സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ ആ പറയുന്നവർ അക്രമികളാണ്. അപ്പൊ ഈ രണ്ട് വിശ്വാസമുള്ള ആളുകളാണല്ലോ യോജിക്കുന്നത്, ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമാക്കി എന്നാണ് പത്രക്കാർ ടി പി അബ്ദുള്ള ഖയ്യം അദനിയോട് ചോദിക്കുന്നത്. എന്താ ടി പി അബ്ദുള്ള ഖയ്യം അദനിയുടെ മറുപടി മോനെ വരട്ടെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സിഹിറുമായി ബന്ധപ്പെട്ട വിഷയം അതൊരു ഇൽമിയായ വിഷയമാണ്. ദത്താബ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എല്ലാം ഇൽമിയായ വിഷയം തന്നെയല്ലേ, അതൊരു ഇൽമിയായ വിഷയമാണ്, അതൊരു വൈജ്ഞാനിക വിഷയമാണ്, അതിപ്പോ ഇവിടെ പറയില്ല. അത് പിന്നെ എവിടെ പറയണം, പെരെ നടക്കണേന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് അറിയില്ലല്ലോ. ഈ വിഷയത്തിന് എന്ത് തീരുമാനം ഉണ്ടാക്കി എന്നുള്ള നാട്ടുകാരറിയണ്ടേ? എന്നാലല്ല ഈ രണ്ട് ഐക്യം, ഈ ഐക്യം തമ്മില് എന്തെങ്കിലും ഒരു പൊരുത്തം ഉണ്ടാവുള്ളൂ. പറയട്ടെ, അത് സംബന്ധമായി ഞങ്ങൾ തീരുമാനിച്ച് അനുയായികൾക്ക് ഞങ്ങൾ തീരുമാനം കൊടുക്കും. അതേ ദിവസം പുറത്തിറങ്ങിയ മീഡിയ വണ്ണിന്റെ വാർത്ത വരട്ടെ. ആ മീഡിയ വണ്ണിൽ വാർത്തയിൽ എന്താ അവര് കൊടുത്തത്? ഈ വിഷയങ്ങളിൽ മുഴുവനും ഞങ്ങൾ പറഞ്ഞു തീരുമാനമായിട്ടുണ്ട്. പച്ച കളവ പറഞ്ഞത്, ഈ തർക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ പറഞ്ഞ് തീരുമാനമായിട്ടുണ്ട്, ഒക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കുന്നത്, അടുത്ത വിഷയത്തേക്ക് വരാം. പതിനെട്ട് വിഷയങ്ങളിൽ ഇരു സംഘടനകളും തമ്മിലുണ്ടായിരുന്ന ആവശ്യകത പരിഹരിച്ചു കഴിഞ്ഞു. അണികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതായും നേതാക്കൾ വിശദീകരിച്ചു. കണ്ണുകള് ഞങ്ങൾ പരസ്പരമായി ചർച്ച ചെയ്ത് സുചിന്തിതമായ തീരുമാനമെടുത്തു എന്ന പച്ചകളവ പറഞ്ഞത്. ഏതായിരിക്കട്ടെ, ഞങ്ങൾ ഐക്യപ്പെട്ടു എന്നും ഐക്യത്തിന്റെ വിഷയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു എന്നും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോയി സുന്നത്തി ജമാഅത്തെ തുടച്ചു തീർക്കും എന്നൊക്കെ വാർവല പ്രസംഗിക്കുന്നവർ വളരെ വ്യക്തമായി ഈ പരസ്പരമുള്ള ഐക്യത്തെ സൂചിപ്പിക്കേണ്ടതാണ്. ഏതായിരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ വല്ലാത്ത ഒരു വികാരം അയാൾ ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹമീദ് വൈസിയെ വെല്ലുവിളിക്കുന്നു, ഞാൻ ഹമീദ് വൈസിയെ പിന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തെ എവിടെയും കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സദസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട എസ്വൈഎസിന്റെ സംസ്ഥാന സാരഥി ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് കിടപിടിക്കുന്ന ഏറ്റവും നേതാവ് ഇന്ന് കേരളത്തിലും അതായത് പ്രസ്ഥാനത്തിൽ ഇല്ലാ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പൊന്നാര ചങ്ങായി അതിനെ കിടപിടിക്കണമെന്ന് അപ്പുറത്ത് വേണ്ടേ? ആരാ ഹമീദ് ഫൈസിനെ വെല്ലുവിളിക്കുന്നത്? നിങ്ങളോ? എന്തിനടിസ്ഥാനത്തിൽ ഹമീദ് ഫൈസിയെ ഈ വിഷയത്തിൽ വെല്ലുവിളിച്ച അദ്ദേഹം സംവാദത്തിലൂടെയും കാണാനില്ല. ബഹുമാനപ്പെട്ട ഹമീദ് വൈസി, നിങ്ങളുടെയൊക്കെ അപ്പോസ്തലരായിരുന്ന ഉമർ മൗലവിയെ തിരൂർക്കാട് വെച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുമായി സംവാദം നടത്താൻ ഹമീദ് വൈസി വരേണ്ടതില്ല, എം ടി അബുബക്കർദാരി വരേണ്ടതില്ല, കക്കുപട വരേണ്ടതില്ല. ബഹുമാനപ്പെട്ട ജാമ്യ, ഈ ജാമ്യയിലെ വിദ്യാർത്ഥികളിൽ താഴെ ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം മതി നിങ്ങളുമായി ഏറ്റുമുട്ടാൻ. ആ വിഷയത്തിലൊന്നും കുളൂസ് പറയേണ്ടതില്ല. നിങ്ങൾക്ക് എത്രങ്ങാനും വിവരമുണ്ട് എന്നുള്ളത് നിങ്ങളെ കഴിഞ്ഞ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലായി. ഇവിടെ കൊതുകിനെ കൊല്ലാൻ പീരങ്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ധൈര്യം ഉണ്ടെങ്കിലും വന്നു. ഈ നടക്കുന്ന ചർച്ചകളിൽ പരസ്യമായി നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ കിതാബ് സംബന്ധമായി, രേഖ സംബന്ധമായി, അതുപോലെ തന്നെ ഇമാമരുടെ ഗ്രന്ഥങ്ങൾ സംബന്ധമായി പരസ്യമായ ചർച്ചകൾ ധൈര്യമായിട്ട് വന്നു. ഈ ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജ് ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ടോ? ധൈര്യം ഉണ്ടാകുമ്പോ വന്നോ? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോ വന്നോ?
പരിസരത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കുളൂസ് പറഞ്ഞു പോകലല്ല. ഇത്തരം വിഷയങ്ങളിൽ പരസ്യമായി ചർച്ച നടത്തി ആരുടെ പക്കലാണ് തെളിവ് എന്ന് സമുദായ സമക്ഷം സമർപ്പിക്കേണ്ട ബാധ്യത ആ വിഷയത്തിൽ തർക്കമുണ്ടാക്കി പ്രസംഗിക്കുന്നവർ ചെയ്യേണ്ടതാണ്. ഏതായാലിരിക്കട്ടെ, മുഖാമുഖത്തിന് ഞാൻ പൈക്കൊന്നും കടന്ന പിന്നെ കുറെ പറയേണ്ടിരുന്നു. മുഖാമുഖത്തിന് വെല്ലുവിളിക്കുന്ന ആൾക്കാരെ മുഖാമുഖത്തിന് കോലൻചാള സൗകര്യം പോലെ പറയാം. ഇവരെ നേതാക്കന്മാരെ സക്കരിയാ സുറൈ അടക്കമുള്ള നേതാക്കന്മാരെ പണ്ട് ഞങ്ങൾ പഠിച്ച കോളേജിന് നന്ദിദാറുസലം അറബി കോളേജ്, അവിടെ മുഖാമുഖത്തിന് വന്നൊരു കഥ പറയാണ്ട് നന്ദി ദാറുസലാമിന് ലീവുള്ള അന്ന് ഒരു മുഖാമുഖം വെച്ചു നന്ദിയിൽ ധൈര്യത്തിന്റെ ഊക്ക്. അന്ന് ക്യാൻറ്റീനിൽ പണിയെടുക്കണ കാക്കി അന്നോടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ അതിന് കുറെ സമാധാനം ഉണ്ട്. ഇനി എല്ലാവർക്കും ലീവുള്ള അന്ന് നന്ദി ദാറുസലാമിന്റെ മുമ്പിൽ ഇവർ മുഖാമുഖം സംഘടിപ്പിച്ചു. വലിയ നേതാക്കന്മാര് സുബ്ഹാനല്ലാ, അങ്ങനെ മുഖാമുഖം സംഘടിപ്പിച്ചു. അങ്ങനെ തുറന്ന ചർച്ച, അടഞ്ഞ ചർച്ച, അങ്ങനൊക്കെ വലിയ പരസ്യം കൊടുത്തു. വലിയ വലിയ കുളിയണ്ടർമാരെ പേരൊക്കെ നോട്ടീസിന് കൊടുത്തു. നമ്മളെ കുട്ടികളെ എന്നാൽ ലീവാണ്, എന്നാലും വേണ്ടിയില്ല, ചോദ്യം ചോദിക്കാനോ എന്ന് കരുതി നമ്മളെ കുട്ടികൾ പരിസരത്തുള്ളവരൊക്കെ വന്നു. എന്തേണ്ടായി, മുഖാമുഖം നടക്കണ്ടെന്ന് ആ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാര് മുഴുവനും മുങ്ങി. ആരൊക്കെ മുങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല, ആ മുങ്ങിയിൽ പ്രധാനിയായ സക്കരിയ സ്വരാജ് എന്നത് പറയട്ടെ. എന്നിട്ട് ഇൻഷാല്ലാ ഫൈസൽ മൗലവിന്റെ മുഖാമുഖത്തിന്റെ കോലം ഞാൻ കാട്ടിത്തരാം. ആ ഏതെ പട്ടിക്കാട്ടുകാര് പലരുടെ വിഷയം കേട്ടിട്ടുണ്ടാവില്ല, അന്ന് പറഞ്ഞു കൊടുക്കുക എന്താ അവിടെ ഉണ്ടായത്. പിന്നെ ആരെയും നിങ്ങളെ ക്ഷണിച്ചത്? അത് വരും ഉറപ്പ് തന്നെയല്ലേ. ആ വിവരണ്ടറിയും പമ്പേഴ്സിട്ട് വരേണ്ടി വരും. ആ അപ്പോ ഇത് കിതാബ് വെച്ചിട്ടുള്ള കളിയാണ്. ജമാഅത്തുകാരെ നടത്തുന്ന മാലിക്കത്തെ കാളമൂത്ര സാഹിത്യത്തിന് മുഖാമുഖമല്ല, അതുകൊണ്ട് കിതാബ് വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് ഇരുന്ന് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അനസ് മൗലവിനോടും പറഞ്ഞു, കായക്കോടിനോടും പറഞ്ഞു, അതുപോലെ മജീദ് സലാഹിനോടൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി പറയട്ടെ. പേടിച്ചോണ്ടി വരും. ഒരു പ്രസ്ഥാനത്തിന് സംസ്ഥാന നേതാവാ പറയണത് എനിക്ക് മുഖാമുഖത്തിൽ ഇരിക്കണ പേടി. പൂള കച്ചവടത്തിന് പോയിക്കൂടെ നിങ്ങൾക്ക്? മുഖാമുഖത്തിന് പോണ എനിക്ക് പേടിയാണെന്ന് സംസ്ഥാന നേതാവാ പറയണത്. അതിന്റെ ബാക്കിയല്ലേ ഫൈസൽ മൗലവി ഉള്ളത്? അതിനെ തിയാസാക്കിയാ പോരെ. എന്നിട്ട് തൊള്ളെ കൊള്ളാത്ത വലിയ ഭർത്താനം പറഞ്ഞാണ് പോവന്നെ. മുഖാമുഖത്താണ് ഇരുന്ന് നോക്കണ കോലം കാണണമെങ്കിൽ. ആ ആ മൂപ്പർക്ക് ടെൻഷൻ എന്താ, നിങ്ങളെ മുജാഹിദുകാരെയുടെ സുന്നികൾ മുഖാമുഖം നടത്തിയാൽ അത് കേസറ്റായി ഇറങ്ങും, നാട്ടുകാർ കാണുമെന്ന്. അതാ എനിക്കുള്ള പേടി. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി. ജാമ്യയിലെ വിദ്യാർത്ഥികളായിട്ടാണെങ്കിൽ അങ്ങനെ വന്നോളി. ഇസ്തിഖാമയായിട്ട് വന്നോളി. എവിടെ നിന്നും ആകാം, ഏത് വിഷയത്തിലാകാം, പരസ്യമായ സംവാദമാകാം, തുറഞ്ഞ ചർച്ചയാകാം. നിങ്ങളുടെ നിബന്ധനയാണ് ഞങ്ങളുടെ നിബന്ധന. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചാകാം. നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ. നിങ്ങൾ ആ കേസറ്റ് വിട്ടോ വിറ്റോളൂ. അതിന് പൈസ നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾ തയ്യാറായി വന്നാൽ മാത്രം മതി. അപ്പൊ മുഖാമുഖം നടക്കുന്നത് 4 മണിക്കാണ്.
അപ്പൊ അതിന് മുമ്പ് തന്നെ ഇയാൾ ഒപ്പുള്ളവരോട് വിളിക്കണ്ടേ, നമ്മള് ചർച്ചയ്ക്ക് ഇരിക്കല ഇരിക്കല ഇരിക്കല. അപ്പൊ ഒപ്പുള്ളവര് ധൈര്യത്തിന് ഉൾക്കൊണ്ടേക്കാരെ, നമുക്ക് നാളെ ഇരിക്കാം നാളെ ഇരിക്കാം നാളെ ഇരിക്കാം, അങ്ങനെ പറഞ്ഞു പറഞ്ഞു മുഖാമുഖത്തിന് തലേ ദിവസം അവര് പറഞ്ഞു നമുക്ക് നാളെ നമുക്കാണ് ഇരിക്കാറു. അങ്ങനെ നാളായി മുഖാമുഖം നടക്കുന്ന ദിവസമായി. എന്തിയാന്നുണ്ടായി പറയട്ടെ, ഉളുപ്പുണ്ട് എന്നൊക്കെ പറയാൻ ഞാൻ ചോദിക്കണില്ല, കാരണം ആ സാധനം നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇയാള് പറയാണ് അങ്ങനെ മുഖാമുഖം നടക്കണം. അന്ന് ഇയാള് വിളിച്ചു നോക്കുമ്പോ അനസ് മുസ്ലിയാര് ഫോണ് സ്വിച്ച് ഓഫ് ആക്കി, കായക്കൊടി എടുത്തതുമില്ല. എന്നാ പോട്ടെ, അനസ് മോലെ വരണ്ട, കായക്കൊടി വരണ്ട, ഞാൻ ഉണ്ടല്ലോ, ഞാനാണ്ട് പോട്ടെ എന്ന് ഇയാള് കരുതിയില്ല. അയാൾ എന്ത് ചെയ്തു പറയുന്നത്, അയാൾ തന്നെ പറയട്ടെ. നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാണ്, നിങ്ങളൊന്നാലോചിച്ച് നോക്കി, മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് പറയണത് ഓഫാക്കിയ വലിയ കോളായി. നിങ്ങളൊക്കെ കണ്ടു കണ്ട് വല്ല മുജാഹിദനും കൂസം താടി വെച്ച് നിങ്ങളെ ബാക്കിൽ കൂടിയ കുടുങ്ങൂനെ? എന്ത് ധൈര്യത്തിന് നിങ്ങളൊക്കെ കണ്ടു കണ്ട് ഇവിടെ വല്ല വെല്ലുവിളി മുജാഹിദാരെ ഏറ്റെടുക്കണത്? വലിയ കോളായി, ഞാനോട് ഓഫാക്കി എന്നിട്ടോ. ഞാൻ ഉണ്ടാവും എന്നല്ല പറഞ്ഞു, ഞാൻ ഉണ്ടാവില്ലാന്നേ. കയ്യത്രോടത്താണെങ്കിൽ അപ്പം കിട്ടൂല, മൂന്തക്കടി. ചങ്കാടകർക്ക് അറിയില്ല എന്റെ ഇടങ്ങേറ്. അപ്പൊ ഇയാളെ വിളിച്ചാണ്ട് പറഞ്ഞു ഞാൻ വരൂല എന്നിട്ട്. ഏതായിരിക്കട്ടെ, അങ്ങനെ ചങ്കാടകർ വെറുതെ വിടുക, ഒരു മുരുക്കുംപട്ടിയുടെ കൂറ പായണമാരി പാഞ്ഞു. ഇയാൾ എന്ത് ചെയ്തു, സക്കരി അസലാഹി മുൻകൂട്ടി ലക്ഷദ്വീപിക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിനി, കാരണം കുടുങ്ങുന്നയക്കാതെ അറിയാം. അയാൾ വല്ല ലക്ഷദ്വീപിക്ക് കഴിച്ചിലായി, അനസ് മൗലവി ടിക്കറ്റ് നോക്കിയിട്ട് സാധുത കിട്ടിയില്ല. ഇയാൾ ഏതോ ഭാഗത്ത് പോയി പൊക്കി. അങ്ങനെ നന്ദിയിലെ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ഈ അനസ് മൗലവിയെ പിടിച്ചുകൊണ്ടുവന്നു. നിങ്ങൾ ധൈര്യം തന്നിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്, അവസാന സമയത്ത് ഞങ്ങളെ കൈവിടലിൽ നിങ്ങൾ വരികയായിരുന്നു. അയാളെ പിടിച്ചു കൊടുന്ന് സ്റ്റേജിൽ മേലിരുത്തി, എന്തുണ്ടായി എന്ന് അനസ് മൗലവി എന്നെ പറയട്ടെ. എന്നായിക്കോട്ടെ, സക്കരിയ സ്വലാഹി മുങ്ങിക്കണി, നിങ്ങളും ചെന്ന് നിങ്ങൾക്കാണ്ട് പോയി കൂടിയോ? നിങ്ങൾ വലിയ കുത്തുകയാണല്ലോ, എന്നെന്ത് നിങ്ങൾ പോകാഞ്ഞി? നിങ്ങൾക്ക് ടിക്കറ്റ് ഇട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയണത്? നിങ്ങളും ടിക്കറ്റ് കുറെ അന്വേഷിച്ചു നോക്കിയില്ലേ? കിട്ടിയില്ല. സക്കരിയ സ്വലാഹി മുങ്ങി. എന്നിട്ട് എന്തേണ്ടായി പറയട്ടെ. എങ്ങനെയുണ്ട്, ഞങ്ങൾ ഉളുപ്പുണ്ടത് പറയാറ്. സംഗതി കുടുങ്ങിക്കിടക്കില്ല, ആരെങ്കിലും കുടുങ്ങിക്കുന്നത് അറിയോ? എന്നാലും ഉസാറായി എന്നല്ലേ പറയുള്ളൂ. അതുകൂടി ആ വിശുദ്ധ അന്തെന്ന സാധനം ഉണ്ടല്ലോ, വിവരമില്ല എന്നുള്ള വിവരം. അപ്പൊ ഞങ്ങളവിടെ പോയിട്ട് കുടുങ്ങി. ഇതാണ് സംസ്ഥാന നേതാക്കന്മാരെ കഥ. ബാക്കിയൊക്കെ പൈലെ തായുള്ളൂ. ഈ ഫൈസൽ മൗലവി ഇവിടെ കുന്നുംപുറത്തിനടുത്ത് സൂപ്പർ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംവാദത്തിന് മുഖാമുഖം സംഘടിപ്പിച്ചു. വലിയ ആളായിട്ട് എന്തും ചോദിച്ചോളി, അത്ര ഉത്തരം പറയാം, അത്ര ഉത്തരം പറയാം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മറു ഗ്രൂപ്പിൽ പെട്ടൊരു മുജാഹിദുകാരൻ, ഒരു കരീം മൗലവി, ഒരു പ്രായമുള്ള ആള്, അദ്ദേഹത്തോട് ചെറിയൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? റഖീബ് അതീദി എന്നീ രണ്ട് മലക്കുകൾ, ഈ രണ്ട് മലക്കുകളോടും ജിന്നുകളോടും സഹായം അഭ്യർത്ഥിക്കാമോ? പാടില്ലേന്ന ചർച്ച സജീവമായി നിൽക്കുന്ന സമയത്താണ് അവ മലക്കുകളോട് വിളിച്ച് മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? അവരി ഭാഗം ആളുകൾ പറഞ്ഞു മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് നമുക്ക് സഹായം ചോദിക്കുക.
ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അങ്ങനെ മലക്കുകളെയും ജിന്നുകളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ, അള്ളാഹനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. അപ്പൊ ഈ വിഷയത്തെ പറ്റി ചോദ്യം ചോദിച്ച സമയത്ത് ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഫൈസൽ മൗലവിക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. അയാളുടെ വാക്ക് വളരെ കറക്റ്റായിട്ട് അയാൾ ശ്രദ്ധിക്കാണ്, റഖീബ ചീതി എന്ന മലക്കുകൾ നമ്മുടെ സംസാരം കേൾക്കും, പക്ഷേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പലതും സുന്നത്തിയമായത്തിന്റെ ആശയങ്ങൾ പറയേണ്ടി വരും. ആ ഒരു അബദ്ധ ജടിലമായ വാദത്തിൽ പിടിച്ചു തുങ്ങിയ അയാള് അവസാനം ഉത്തരം മുട്ടി. വിവരമില്ലാത്ത മറുഭാഗത്തുള്ള ഒരു മുജാഹിദിന്റെ ഒരു പ്രവർത്തകന്റെ മുന്നിൽ ഉത്തരം മുട്ടിയ ഫൈസൽ മൗലവി എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് വെല്ല് പിടിച്ചതെന്ന് അറിയില്ല. ആരെങ്ങൊന്ന് കാണിങ്ങൾ, അയാളാണ് ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആള്. ആ അയാളപ്പൊ മുഖാമുഖത്തിന് വെല്ലുവിളിച്ച് കാണാൻ പഠിച്ചിട്ട് അത് കാണാൻ പഠിച്ചിട്ടുണ്ട്. എന്തിനും അത് തന്നെ മറുപടി. അപ്പൊ സംസാരിക്കുന്നത് മലക്കൾ കേൾക്കും, ദ്വാരക്കുന്നത് കേൾക്കൂല. അപ്പോഴും ആണ് ചുവട് അടിയക്കാർ നമുക്ക് അറിയില്ല എന്താന്ന്, വലിയ അയിമുള്ള ആൾക്കാരല്ലേ. ആ പ്രാർത്ഥന കേൾക്കുന്ന പിന്നെ പലതും അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അത് ബേജാറായിട്ട് അത് റഖീബ അതീദേ എന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കും, റഖീബ അതീദേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കൂല. കാരണം അങ്ങനെ പഠിച്ചിട്ടതാണല്ലോ. ആ ഈ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് ഓടിയെത്തൂല. അതങ്ങനെ ഉള്ള കാലത്ത് അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് അങ്ങനെ തീരും. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലക്കത് തറഇനാബി ജഹന്നം എന്നാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാര്യം, അല്ലാത്തവനെ മറുപടി അറിയണത്. നരകം നിറക്കുന്ന അല്ല പറഞ്ഞില്ലേ, സ്വർഗം നിറയുന്നല്ല പറഞ്ഞത്, നരകം നിറക്കുന്ന പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് നാടക നാടുകൾ നടന്നത് ആളുകളെ മുഴുവൻ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പണി ഞങ്ങൾക്ക്. ചുരിച്ചു നോക്കിയാണ് നിങ്ങള് ആ സാധുവിനെ പറ, അതാ ഇതിനെ അറിയില്ലേ, ഇന്നെ കുറ്റം പറഞ്ഞ അയാൾക്കത് അറിയില്ല. അപ്പൊ ഈ രൂപത്തിൽ
എന്താണ് പറയണതെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയില്ല. ഫൈസൽ മൗലവി കഴിഞ്ഞ പ്രസംഗത്തെ ഒരു കളവ് ഇവിടെ പറഞ്ഞു, വളരെ വലിയ കളവ്. ഹമീദ് വൈസയുടെ പേരിൽ അയാളെ കളവ് പറഞ്ഞത്, അദ്ദേഹം ഹമീദ് വൈസയുടെ ക്ലിപ്പിട്ടിവിടെ ആ ക്ലിപ്പിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഹമീദ് വൈസ് പറഞ്ഞിട്ടുണ്ട് അള്ളഹാനോട് ദ്വാരക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പോണ മാതിരിയാണ്, ഔലിയാക്കന്മാരോട് ദ്വാരക്കുന്നത് ബെൻസുകാർ പോണ മാതിരിയാണ്. ഞാൻ ആലിയ അള്ളഹാനോട് ദ്വാരന്നാല് കെ എസ് ആർ ടി സി പോണ മാതിരിയാണ്. ഞാൻ ആലിയ എത്തിയെങ്കിൽ എത്തി, ഉത്തരം കിട്ടിയെങ്കിൽ കിട്ടി, ബെൻസുകാർ പോണ മാതിരിയാണ് ഔലിയാക്കന്മാരോട് ദ്വാരക്കണെന്ന്. അത് ഏതാനും വേഗത്തിൽ അവിടെ എത്തിച്ചേരും. അപ്പൊ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് ഹമീദ് വൈസിയെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ പരാമർശിച്ചു. അദ്ദേഹം ആ ക്ലിപ്പിട്ടു, ആ ക്ലിപ്പ് ഞാനിവിടെ ഇടാൻ പോവാണ്. വ്യക്തമായി ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഹമീദ് വൈസി ആ പ്രസംഗത്തിൽ അള്ളഹാനോട് ദ്വാരക്കുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണെന്നും ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നത് ബെൻസിൽ യാത്ര ചെയ്യുന്നത് പോലെയാണെന്നും കഴിഞ്ഞ പ്രസംഗത്തിൽ ഫൈസൽ മൗലവി ആ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം. കളവ് പറയേ, നുണ പറയേ, ഏതാ നിങ്ങളെ മുമ്പിലിരിക്കണോ, നിങ്ങൾ തിരിച്ചു തരാൻ ആളുകളുണ്ടാവും, ഇത് പടച്ചോ കാണൂലേ. എന്താണ് ഹമീദ് വൈസി അവിടെ പറഞ്ഞ വിഷയം? വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സദസ്സിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യത്തിന്, തപസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. അള്ളാഹുവിനോടോ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥനാ സംബന്ധമായ ചർച്ച അവിടെ ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയേണ്ടതിരുന്ന കളവ് പറഞ്ഞിട്ട് പോവുക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് നടത്തിയ ആ മുഖാമുഖത്തിന്റെ ആ ഭാഗം നിങ്ങൾ കാണേ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇസ്തിഗാസ നടത്തുന്നത് അത് അനുവദനീയമാണ്, തെയ്യും ചെയ്യാം ചെയ്യാതിരിക്കും ചെയ്യാം. ഏതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറും ചെയ്യാ കയറാതിരിക്കും ചെയ്യാം, ബെൻസുകാറിൽ കയറും ചെയ്യാ കയറാതിരിക്കും ചെയ്യാം എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ നടത്തിയത്. എന്നിട്ട് ആ പ്രസംഗത്തെ വളച്ചി കൂട്ടി മാറ്റി അള്ളഹാനോട് ദ്വാരക്കുന്നത് കെ എസ് ആർ ടി സിയിൽ കയറുന്നത് പോലെയാണെന്ന് കള്ളപ്രചരണം, പച്ചക്കള്ളം കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ മൗലവി ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ വാക്ക് കാണിച്ചിരണം, പച്ചക്കളവാണ് അയാൾ പറഞ്ഞത്. അയാള് കളവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം താരങ്ങള് സമസ്തയുടെ ഒരുപാട് ഉസ്താദുമാരുടെ
മക്കളോ മരുമക്കളോ ബന്ധപ്പെട്ടവരൊക്കെ മുജാഹിദുകളാണ്. അതുകൊണ്ട് കാലം കുറെ കഴിഞ്ഞാല് ബാക്കിയുള്ളവർ മുജാഹിദാകും. നമുക്കൊരു കൂടുതലൊന്നും പറയല്ല. മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ് ജനാബ് കെ ഉമർ മൗലവിയുടെ മകണ്ട് സാമി, അയാൾ സാമിയാണ്, ബഷീർ മാസ്റ്റർ സാമിയ. അങ്ങനെയാണ് ഞങ്ങൾക്കും പറഞ്ഞത്. കുറെ കാലം കഴിഞ്ഞ ഫൈസൽ മാലിക അടക്കമുള്ള മുജാഹിദാരൊക്കെ സാമിയാളാവുന്ന നമുക്കും പറയാലോ. പക്ഷെ നമ്മളത് പറഞ്ഞില്ല. ആരുടെയെങ്കിലും മക്കളോ മരുമക്കളോ മുജാഹിദായി അല്ലെങ്കിൽ ജമാഅത്തുകാരനായി എന്നതാണോ സത്യം അസത്യം വേർതിരിക്കാനുള്ള മാനദണ്ഡം? റസൂലുള്ളാഹിനെ എളാപ്പല്ലേ അബൂലഹബ്? ആ അബൂലഹബ് നശിക്കട്ടെ എന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരും ഇവിടെ പ്രാർത്ഥിക്കണില്ലേ? അപ്പൊ റസൂലുള്ളാഹിനെ എളാപ്പായി എന്ന് കരുതിയത് കൊണ്ടോ, റസൂലുള്ളാഹിനെ ബന്ധക്കാരായി എന്ന് കരുതിയത് കൊണ്ടോ, റസൂലുള്ളാഹിനെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നത് കൊണ്ടോ അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തോളുന്നില്ല? അപ്പൊ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിച്ച് സമയം ഒപ്പിക്കുന്ന ഒരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കി. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകന്മാരെയും മുശ്രിക്കുകളാക്കി, കുഫ്രാരോപിച്ച് സജീവമായ ബിദ്അത്താരോപണം നടത്തി മുസ്ലിം സുന്നികളായ മുസ്ലിംകൾ മുഴുവനും നരകക്കാരാണെന്ന് സദാസമയത്ത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ജനാബ് കെ ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാസ്റ്റർ ഇസ്ലാമിന് ലേബൽ പയച്ചുപോയ അയാൾ. ഇസ്ലാമിന്റെ ലേബൽ പയച്ചുപോയി. നിസ്കാരില്ല, നോമ്പില്ല, ഇസ്ലാമിന് ഒരു ആരാധനാ കർമ്മങ്ങളുമില്ല. തനിച്ച ഹിന്ദുസ്വത്തിന്റെ ആശയങ്ങളുമായി കൊണ്ടു നടക്കുന്ന ബഷീർ മൗലവി നമുക്കും പറഞ്ഞൂടെ അയാളൊന്ന് കണ്ടോളി, കാണാത്തൊരു കാണാലോ. ഉമർ മൗലവിയുടെ മകന് ഇയാളാണ് ഉമർ മൗലവി. ഇയാളുടെ 92 ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി മുഖാമുഖം നടത്തി ഇയാൾ തോൽപ്പിക്കപ്പെട്ട ആളാണ് ഈ പറയപ്പെട്ട ഉമർ മൗലവി. കണ്ടങ്ങള് ഉമർ മൗലവിയുടെ മകനാണ് ഈ കാണുന്നത് ബഷീർ മാസ്റ്റർ. തനിച്ച സ്വാമിയായി ജീവിക്കണ അയാള്. അപ്പൊ ആദ്യം സ്വന്തക്കാരൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് മതി, ബാക്കിയുള്ളവർക്ക് നേരിട്ട് കയറല്ലേ. ഏതായാലിരിക്കട്ടെ, ഈ രൂപത്തിലുള്ള കുറവ് ഒരുപാട് പരിഹാസ്യങ്ങൾ. അതുപോലെ അദ്ദേഹം ഇവിടെ മാല മൗലിദ് ഏലസ് അടക്കമുള്ള പാരമ്പര്യമായി മുസ്ലിം സമുദായം കൊണ്ടു നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. നമ്മൾ അതിനൊന്നും കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നില്ല. മാല സംബന്ധമായി മഹാന്മാരായ ബദരികളെ സംബന്ധിച്ച്, മുഹിന്ദി ശേഖിനെ സംബന്ധിച്ച്, റിഫായ് ശേഖ് അടക്കമുള്ള കഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്തുക്കളായ ആളുകളുടെ മധുഹുകൾ ക്രോഡീകരിച്ച് അത് പാടുന്നതിനെ മാല എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. ആ മാല എഴുതിയവനും പയച്ചവനാണ്, പാടിയവനും പയച്ചവനാണ് എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2000 ഏപ്രിൽ പുറത്തിറങ്ങിയ വിചിന്തനത്തിൽ ഇവിടെ കാണാം, ഇവിടെ കണ്ട ഈ കെ ഉമർ മൗലവിയുടെ മധു എഴുതിയിട്ട് മാല എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പല വേദികളിലും അവരത് വായിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാഷയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉമർ മൗലവിയുടെ മാല എഴുതിയ ഒരു മദനി, അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോയാളാ നിങ്ങൾ പറയണം. ഇത് പല വേദിയിലും ആലപിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇസ്ലാമെന്ന് പുറത്തുപോയെന്ന് പറയണം. ഈ വിചിന്തനം എവിടെയൊക്കെ എത്തിയോ, ഏതൊക്കെ വീടുകളിൽ ആരൊക്കെ ഇത് വായിച്ചോ, അവർ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്താ നിങ്ങൾ പറയണം. വെറും മുഹീദിമാരെ പാടിയ സുന്നാണ് മാത്രം പയച്ചത് പറയരുത്. അന്ന് നിങ്ങൾ എഴുതിയ ആ വിചിന്തനത്തിൽ ഉമർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയ ഓരോരോ വാക്കുകളും ഇസ്ലാം എന്ന് പുറത്തു പോണ വാക്കുകളാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ പോകാനുണ്ടിരി കണിക്ക്. 2000 ഏപ്രിൽ പുറത്തിറങ്ങിയ വിചിന്തനം എന്താണ് അത് നിങ്ങൾ ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതിയത്? സ്വർഗത്തിലേക്കു കൂടിച്ചേദന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ കര കേഴുന്നു കേരള മക്കൾ നീനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ
ദീനിന്റെ ഉള്ളിൽ നാടുക്കം മറഞ്ഞു പോയി കെ പി കു പിന്നിലെ കേറി മലയാള മണ്ണിന സൗഭാഗ്യമായി നീ മൂന്നാമറായി ജീവിച്ച നാളുകൾ പരശുരാമന്റെ കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ദൂരോ സ്വർലോകം കൈക്കുള്ളിയിലാക്കി ജീവിക്കവേ എങ്ങിനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ ഉമർമാലവിന്റെ മാനവനത് പരപുരുഷന്മാരെ ഈ മാനവനതിയെ മുനീർ മദൻ ഇസ്ലാമെന്ന് പുറത്താണോ നിങ്ങൾ പ്രസിദ്ധീകരിച്ച വിചിന്തന മാസികയുടെ എഡിറ്ററും അതിന്റെ പ്രവക്താക്കളും അതിന്റെ പ്രചാരകരും ഇസ്ലാമെന്ന് പുറത്താണോ അത് പറയും. അപ്പൊ ആ നിങ്ങൾ തീരുമാനമാക്കിയിട്ട് വരുന്നിട്ട് നമുക്ക് മൊഹീദിമാലയിലേക്ക് അടക്കാം. എന്തൊക്കെ നിങ്ങൾ ഉമർമാലവിനെ പറഞ്ഞത് ഇതില്? ആരാ ഉമർമാലവി? കേരളത്തിലെ സുന്നികൾ കാഫിരികളാന്ന് പറഞ്ഞ ആളാണ് അയാള്. ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ട് എഴുത്തു കൊടുത്താലാണ് ഉമർ മൗലവി. ആ ഉമർ മൗലവി മരിച്ചപ്പോ നിങ്ങൾ എന്താ എഴുതിയത്? നിങ്ങള് ദീനിന്റെ ഉള്ളിൽ നാടുക്കം മറഞ്ഞു പോയി കെ പി കു പിന്നിലെ കേറി മലയാള മണ്ണിന സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. ഉമർബിൻ ഖത്താബിന് ശേഷം ഉമർബിൻ അബ്ദുൽ അസീസ്, പിന്നെ ഈ ഉമർ കെ ഉമർ മാലവി മൂന്നാമത്തെ ഉമറായി ലോകം ഭരിച്ച ആളാണ്. മാത്രമല്ല പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു കേട്ടോളി സ്വർലോകം കൈക്കുള്ളിയിലാക്കി ജീവിക്കവേ എങ്ങിനെയങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗത്തെ കൈയിന്റെ ഉള്ളിലാക്കി കൊണ്ട് നടന്നിരുന്നു നിങ്ങൾ. എന്തൊക്കെ നിങ്ങൾ എഴുതിയത്? ഒരുപാടുണ്ട്. അതുകൊണ്ട് ഉമർമാല അത് എഴുതിയാലും അത് പ്രസിദ്ധീകരിച്ചാലും അത് പാടിയതുപോലും ഇസ്ലാമെന്ന് പുറത്താന്ന് പറ, ഇസ്ലാമിന്റെ ലേബൽ എന്ന് പുറത്താന്ന് പറ. എന്നിട്ട് നമുക്ക് മൊഹീദിമാല ചർച്ച ചെയ്യാം. 400 കൊല്ലം മുമ്പ് വിരചിതമായ മൊഹീദിമാലയിലുള്ള ഓരോ ഹറഫും ബിഹറഫും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഉമർമാല നിങ്ങൾ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖിനോട് ഹിദായത്ത് പടച്ചു തരണം എന്നല്ല, ഹിദായത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരണം എന്ന് ചോദിക്കുന്നത് കൊണ്ട് തകരാറില്ല. ഇവിടെ മുഹിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, മുഹിദ്ദീൻ ശൈഖ് ഇലാഹല്ല, മുഹിദ്ദീൻ ശൈഖ് സ്വന്തമായിട്ട് കഴിവുള്ള ആളല്ല. ആ വിശ്വാസത്തോടുകൂടെ ഹിദായത്തിലേക്കുള്ള വഴി കാണിച്ചു തരണം എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാണ് ആ സംവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മറച്ചു വെക്ക്, നുണ പറയാൻ ഒരു മടിയില്ലയാക്ക്, അത് പച്ചയായി മറച്ചു വെക്കുകയാണ്. ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ ഹിദായത്ത് ചോദിക്കണമെന്ന് നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു എന്ന് വ്യാജമായി കള്ളപ്രചരണം നടത്തി അദ്ദേഹം. അതുപോലെ തന്നെ ഖബറ് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖബറ് കെട്ടിപ്പൊക്കുകയും ഖബറിന്റെ വരുമാനത്തിന് വേണ്ടി തല്ലുകൂടുകയും ചെയ്ത ഒരു ടീമുണ്ട് ഇവിടെ. ആരാ നിങ്ങൾ? ഈ ഫൈസൽ മൗലവി അടക്കമുള്ള മുജാഹിദ് ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്, ഇബിനു തീമിയ. മോന വരട്ടെ, ഇബിനു തീമിയന്റെ ഖബർ വരട്ടെ. ഇതാരെ ഖബറാ നിങ്ങൾ? ഒന്ന് വലുതാക്കി കൊടുക്ക്. ഇതാരെ ഖബറാ നിങ്ങൾ? ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇബിനു തീമിയയുടെ ഖബറാണത്. ആ ഇബ്നു തീമിയയുടെ ഖബർ കെട്ടിപ്പോക്കി ചുറ്റുഭാഗത്തും ഇരുമ്പിന്റെ ഗിൽസ് വെച്ച് ഇന്നും കെട്ടിപ്പൊക്കിയ ഇബ്നു തീമിയയുടെ ഖബർ. ആദ്യം ഇബ്നു തീമിയയുടെ ഖബർ തട്ടിപ്പൊളിക്കുക, അത് നിരപ്പാക്ക്, എന്നിട്ട് സുന്നതീയമായ നേതാക്കന്മാരുടെ
ഔലിയാക്കന്മാരുടെ കബറിലേക്ക് തിരിഞ്ഞാൽ മതി. ഈ ഇബ്നു തീമിയ എവിടെ കബറിലേക്ക് വരുന്ന വരുമാനത്തിന്റെ പേരിൽ കുടുംബത്തിൽ തർക്കമുണ്ടായിട്ടില്ലേ, അടിപിടി ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലും അതൊക്കെ മറന്നു. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഖബർ ശരീഫിന്റെ മുകളിൽ ജാരമില്ലേ, ആ ഖബറിന്റെ മുകളിൽ എടുപ്പില്ലേ? എന്താ നിങ്ങൾ ഈ വിഷയത്തിനെ സംബന്ധിച്ച് സംസാരിക്കാത്തതെന്താ? ആ ഖബർ ശരീഫിന്റെ മുകളിലുള്ള ജാറത്ത് അംഗീകരിക്കുന്ന സൗദി ഗവൺമെന്റ് ഖുറാഫികളാണെന്ന് നിങ്ങൾ പറയൂ? അതല്ലെങ്കിൽ സൗദി ഗവൺമെന്റ് ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് നിങ്ങൾ പറയൂ? ലോകത്തെ എത്ര സ്ഥലങ്ങളിൽ പ്രവാചകന്മാരുടെ ഖബറുകളുണ്ട്? ഈ ഖബറുകളിൽ ഒരുപാട് ഖബറുകൾ വഹാബി പ്രസ്ഥാനത്തിന്റെ ഉങ്കുകൊണ്ടും അധികാരം കൊണ്ടും നിങ്ങൾ തട്ടിതിരപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹിദി ഷെയ്ഖിന്റെ, റിഫായി ഷെയ്ഖിന്റെ, മമ്പുറം തങ്ങളുടെ, പുത്തമ്പള്ളി ഷെയ്ഖിന്റെ ഖബർമക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷെയ്ഖ് ഇബ്നു തൈമിയയുടെ ഖബറിന്റെ മുകളിലുള്ള ആ എടുപ്പിന് പൊളിച്ചിട്ട് മാതൃക കാണിക്കേ. എന്നിട്ടല്ല മറ്റുള്ള വിഷയങ്ങൾ പറയലേ, ഒരു വസ്തു അറിയില്ല, എന്തെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ പറയാം. ഷിർക്കിന്റെ നിർവചനം അറിയോ നിങ്ങൾക്ക്? അറിയില്ല. തൊട്ടത് മുഴുവൻ ഷിർക്ക്, മരിച്ചോടത്ത് ദ്വാരനാല് ഷിർക്ക്, മരിച്ച ആളുകളുടെ പേര് വിക്രി ചൊല്ലിയാല് ഷിർക്ക്, മൗലൂദ് ഓതിയാല് ഷിർക്ക്. എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യ ഷിർക്കിന്റെ നിർവചനം പഠിക്കണം. അത് സ്വന്തമായിട്ട് എഴുതുണ്ടാക്കാനുള്ള ഷിർക്കിന്റെ നിയമങ്ങൾ മുജാഹിദിന്റെ ഓഫീസിൽ നിന്ന് കുറിക്കുന്ന കുറിപ്പാത്തിലുള്ള ആ നിർവചനം നമുക്ക് ആവശ്യമില്ല. എന്താണ് ഷിർക്കെന്നും എന്താണ് തൗഹീദെന്നും വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരായ ആളുകളോട് ഞാൻ പറയാണ്, തൗഹീദ് ഷിർക്കും പറയുന്നത് ആരും പേടിപ്പിക്കേണ്ടതില്ല, അതിൽ പോത്താമ്പിയൊന്നുമില്ല. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവ വിശ്വാസം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഏകദൈവ വിശ്വാസം. അതിന്റെ നേരെ എതിരാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ, ഇലാഹായ അല്ലാഹുവിന്റെ ഇലാഹി ഉലൂഹിയത്തിൽ പങ്കുകാരെ ചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏകദൈവ വിശ്വാസത്തിന് നേരെ എതിരാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. മരിച്ചോർത്ത് ദ്വാരക്കുന്നതിൽ എവിടെ സാധു ബഹുദൈവ വിശ്വാസം? മൗലൂദോതുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? മന്ത്രി ചൂതുന്നതിൽ എവിടെ ബഹുദൈവ വിശ്വാസം? അംഗീകരിക്കാത്തവർക്ക് തെറ്റാണെന്ന് പറയാം, ശിർക്കാണെന്ന് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് ശിർക്കും തൗഹീദും എന്താണെന്നത് സാമാന്യമായിട്ട് പഠിക്കണം. ഇപ്പൊ പിന്നെ കൂട്ടത്തുപെട്ടൊരു മൗലവി, അയാൾ പറയാം ഡോക്ടർമാരെ കാണാൻ പറ്റൂല, അത് ശിർക്കാണ്. എന്താ കാരണം? അത് അല്ലാത്തവരുടെ സഹായം ചോദിക്കലാണ്. അത് കണ്ടോളിങ്ങള്. അതിന് അയാൾ പറഞ്ഞ നിർവചനം എന്താ? നിങ്ങള് ഭാര്യന്റെ പള്ളനുള്ളിൽ കുട്ടിന് കൊടുക്കുന്നതാര? അള്ളാഹു. അത് വളർത്തുന്നതാര? അള്ളാഹു. ഇങ്ങനെ പഠിച്ചോ തന്നെ പ്രസവിപ്പിക്കും. അവർ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടാൽ, ഡോക്ടറെ പോയി കണ്ടാൽ അത് ചെറുക്കാണ്. കാരണം അള്ളാഹുവിന്റെ കഴിവിൽ മറ്റുള്ള ഒരാളെ പങ്കു ചേർക്കാനാണ്. ആളത് പറയട്ടെ, എന്നിട്ട് എനിക്കൊന്ന് പറയാണ്. ഡോക്ടർമാരെ പറ്റിയാണ് ആ പറയണത്, ചേത്താമാര്. അപ്പൊ പഴയ ചോദ്യമല്ലാന്ന് മനസ്സിലായി, പണ്ടുള്ളതല്ല, പുതിയ ചോദ്യമാണ്. അപ്പൊ ഇവിടെ അടുത്ത് ചിത്യാദിത് കണ്ടുപിടിച്ചതാണ് പുതിയ ചോദ്യം. എന്താണത്? ഒരു സംശയം ചോദിച്ചാൽ എല്ലാവരും ശിർക്കിനെതിരെ, നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ശിർക്കിനെതിരെ തന്നെയാണ്. ശിർക്ക് മഹാബാബ എന്ന് പഠിപ്പിക്കണമല്ലോ ഞങ്ങള്. അപ്പൊ അത് ശിർക്കാകണം. ശരിക്കുള്ളതിനെ ശിർക്ക് എന്ന് പറയാൻ പറ്റും, ശിർക്കിന് മാത്രമേ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം, മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ എന്താ ശിർക്ക്? കൊടിയ ശിർക്ക്, പച്ച ശിർക്ക്, ഉണങ്ങിയ ശിർക്ക്, പല ജാതി ശിർക്കാണ്. ഒരു വട്ടം മുഹിദി ശേഖനെ വിളിച്ചാൽ ശിർക്ക്, പത്തോട്ടം വിളിച്ചാലോ തനിച്ച ശിർക്ക്, ആയിരം വട്ടം വിളിച്ചാലോ പൊരിഞ്ഞ ശിർക്ക്. ശിർക്കിന് പല ഇനങ്ങളാണിപ്പോ. അപ്പൊ അങ്ങനെ ഡോക്ടർമാരെ സമീപിക്കുന്നത് ശിർക്കാണെന്നാണ് മൂപ്പര വിശ്വാസം. ആ അപ്പോ പ്രസംഗിക്കുന്ന ആൾ അങ്ങനെ പ്രസംഗിക്കണ്ടി,
എന്തെങ്കിലും പറയാം, എനിക്ക് അങ്ങനെ വിശ്വാസം, നിങ്ങളങ്ങനെ വിശ്വസിക്കണം, നിനക്ക് നിർവാഹമില്ല, അങ്ങനെ എനിക്ക് നിർബന്ധമില്ല, അങ്ങനെ അല്ല ഒരു പ്രബോധകം പറയേണ്ടത്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം, ഇന്നത് ശിർക്കാണ് അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം, ഇന്നത് തൗഹീദാണ് അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. എനിക്കിങ്ങനെ മനസ്സിലായത്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കണം, നിങ്ങൾ എങ്ങനെ ആയാലും വേണ്ടിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കൊണ്ടുവരുന്നവർക്ക് നല്ലോണം കൊടുക്കണം. ആ കണ്ടങ്ങള്, അപ്പൊ അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ സ്വർഗത്തിന്റെ സാധു അവിടുന്ന് ആരാണ്ടാവുക? ഡോക്ടറെ കാണിക്കാത്തവർ ആരാ അവിടെ ദുന്യാവിലുള്ളത്? അപ്പൊ ഡോക്ടറെ കാണിച്ചാൽ അല്ലാത്തവരോട് സഹായം ചോദിക്കലാണ്. അതാ ഞാൻ പറഞ്ഞത് തൗഹീദ് തരിപ്പ് പോയതാണ്. അപ്പൊ ഇങ്ങനെ തൗഹീദ് തരിപ്പ് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ ചിന്തകൾ വരിക. കഴിഞ്ഞ പ്രസംഗത്തിൽ ഫൈസൽ മുഹലവി നമ്മളൊരുപാട് പരിഹസിച്ച മറ്റൊരു വിഷയം, നമ്മളെ കള്ളക്കഥകളും അങ്ങനത്തെ ഇല്ലാത്ത കഥകളും പറഞ്ഞുണ്ടാക്കി അങ്ങനത്തെ ഒരു ഖുറാഫത്തിന്റെ അങ്ങേ തലക്കലാണ് നമ്മളുള്ളത് എന്നാണ്. ഞങ്ങൾക്ക് കേൾക്കണം, മുജാഹിദാരുണ്ടാക്കിയ കള്ളക്കഥന്റെ അത്ര കള്ളക്കഥ ഒന്നും ലോകത്തൊരാളുണ്ടാക്കിയിട്ടില്ല. സുന്നികള് പറഞ്ഞത് കള്ളക്കഥയാണോ ഉള്ളതാണോ എന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ചരിത്രം പഠിക്കണ്ടേ, അപ്പോഴല്ലേ അറിയുള്ളൂ. മുജാഹിദ് സെന്ററിൽ എഴുതി കൊടുക്കുന്ന പരിപ്പാത്തുമായി പ്രസംഗിക്കാൻ വന്നാൽ തിരിയില്ല. ഞങ്ങൾക്ക് കേൾക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജിന്നിന്റെ അസുഖം, ഒരാൾക്ക് അസുഖം ഉണ്ടായി. അസുഖം ഉണ്ടായപ്പോ ഓരോ പാടെ കൂടിയിട്ട് ജിന്ന് ചികിത്സക്കാരെടുത്തു കൊണ്ട്, ഞാൻ പറയില്ല, ഞാനൊരു പ്രധാനപ്പെട്ട മൗലിക അത് പറയും, ഇൻഷാ അള്ളാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അങ്ങനെ ജിന്ന് ചികിത്സനെടുത്ത് കൊണ്ടുപോയി. അപ്പൊ അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജിന്ന് കൂടിയതാണ്. അങ്ങനെ ഇയാളെ ഈ രോഗമുള്ള ആളുടെ ഭാഗത്ത് തിരുത്തി. പോയോനും മുജാഹിദ്, മന്ത്രിക്കണോനും മുജാഹിദ്, കൊണ്ടുപോയോനും മുജാഹിദ്, നമ്മളാരും എല്ലാവരുടെ വട്ടത്തില്ല. അങ്ങനെ മന്ത്രാണ് തുടങ്ങിയവ പള്ളന്റെ ഉള്ളിൽ കുടുകുടുകുടു ഓരോ ശബ്ദം പള്ളന്റെ ഉള്ളിൽ കരം ജിന്ന് കറുത് മുഴക്കുക. അങ്ങനെ ഓതി ഓത്തിങ്ങനെ കുറയാണ് കഴിഞ്ഞപ്പോ ജിന്ന് ഇങ്ങനെ പൊന്തി പൊന്തി പള്ളന്റെ ഉള്ളിൽ കൂടെ പൊന്തി നെഞ്ചിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നാണ്ട് കൊല്ലിയിലെത്തി. അപ്പോൾ മന്ത്രിക്കണാക്ക് ഫോം വന്ന്, ഏ മന്ത്രിക്കണാക്ക് ഫോം വന്ന്, ഇയാള് ഫോണ് സംസാരിച്ച് വന്ന് നോക്കുമ്പോ ജില്ല് കൊല്ലി കുടുങ്ങി. ജിന്ന് കൊല്ലി കുടുക്കി, ഞാൻ വെറുതെ പറയല്ല, മുജാഹിദിന്റെ നേതാവ് പറയട്ടെ. എന്റെ നാട്ടിലെ പരിസരത്തുനിന്നാണ് അയിലേറെ വേദനയോട് കൂടെയാണ് ഞങ്ങളത് കേൾക്കുന്നത്. കാരണം ദീനിന് അങ്ങനെയല്ല, ജിന്ന് കൊല്ലി കുടുങ്ങ. അപ്പൊ ഇവനെ മന്ത്രിച്ചാൽ ഇയാൾ മരിക്കും, മന്ത്രിച്ചില്ലെങ്കിലും മരിക്കും. കാരണം മന്ത്രിച്ചാൽ ആ ജിന്ന് പോരോ ഇല്ലെന്ന് ഉറപ്പില്ല, മന്ത്രിക്കാതെ അവിടെ നിന്നാൽ ശ്വാസം മുട്ടി മരിക്കും എന്ന് ഉറപ്പന്നല്ലേ. ആന്നിട്ട് അപ്പൊ ഏത് കുടുംബത്തിൽ നിന്നാന്ന് പറഞ്ഞല്ലേ, പാരമ്പര്യമായ മുജാഹിദീസും സലഫീസും ഉള്ള പുകൾ പെറ്റ ഒരു കുടുംബം. അപ്പൊ ജിന്ന് പള്ളേലുണ്ടാവില്ലേ, അല്ല അതൊരു പുതിയ ഇൽമാണ്, നമുക്കൊരു പുതിയ ഇൽമ ഇങ്ങനെയൊക്കെ തട്ടല് കിട്ടല്. ആ ജിന്ന് കീപ്പിട്ട് ഇറങ്ങാൻ ഞാൻ വലിയ ഭാഗ്യം, മേപ്പെട്ട് പോകുന്നത് ആയിക്കോട്ടെ. നിങ്ങളെ കുടുംബത്തിൽ തന്നെയാണ് ഇല്ലേ, ഖുറാഫി കുടുംബത്തിലത്തെ കഥയല്ല ഫൈസൽ മൗലവി. നിങ്ങൾ കേട്ടത് നിങ്ങൾ അറിഞ്ഞോ, ഖുറാഫി കുടുംബമല്ല, സുന്നിയുടെ കുടുംബത്തിൽ നിന്നല്ല, നിങ്ങളെ കുടുംബത്തിലെ കഥയാണ് പറയണത്, മുജാഹിദിന്റെ കുടുംബത്തിലെ കഥ. എന്നിട്ട് ഈ മുഴ സങ്കല്പിയ സമയത്ത് ഓർമ്മയാൾക്ക് ഗുണമൊന്നും
ജിന്നു കൊല്ലി കുടുങ്ങി. ആ ഒന്നുകൂടി ഉറക്കം പറയണം, നാട്ടുകാർ മീമം കേക്കട്ടെ. ഇജാദ് ഖുറാഫത്ത് ലോകത്ത് കണ്ടുകേട്ടിട്ടുണ്ടോ? കൊല്ലി ചിന്നു കുടുങ്ങിയത് നിങ്ങളുടെ കുടുംബത്തിലല്ലാതെ? ഇങ്ങനത്തെ ഖുറാഫത്ത് മുഴുവൻ നടത്തിയത് നിങ്ങളല്ലേ? എന്നിട്ട് ഒക്കെ നമ്മളെ മേത്തേക്ക് സുഞ്ഞാറ മേത്തേക്ക് ഇടുക. എന്നിട്ട് ആ വിശ്വാസത്തിന്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വല്ല അടിത്തറയുണ്ടോ? കാരണം സ്വഹാബികളെ ഞങ്ങൾ വലിച്ചെറിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ എന്താ അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാകണോ? ആ കണ്ടങ്ങൾ യജാതി ചോദ്യാണ് ചോദിക്കണതെങ്ങാനും സുഞ്ഞാളാണെങ്കിൽ പഞ്ചറായ സൈക്കിളെടുത്ത് നമ്മളെ ബാക്കിൽ കൂടും, ഒരു സ്വൈര്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പരിപാടിയൊക്കെ നടത്തിയതിലുള്ള മെച്ചം കാര്യങ്ങൾ അതും കൂട്ടത്തിലുള്ള പറയണല്ലോ. ഇങ്ങനെ കവലകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ആദർശ വിശദീകരണം നടത്തിയത് കൊണ്ട് വലിയ ഫലമുണ്ടായി, നമുക്ക് പല മാറ്റങ്ങളുണ്ടായി. എത്രത്തോളം നേരങ്ങൾ, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാൻ. ഒരു കാലത്ത് ഖബർ സിയാറത്തിന് ഖബർ പൂജ എന്ന് പറഞ്ഞൊരു കാലുണ്ടായിരുന്നു. മമ്പറത്തെ മക്കാമിൽ ഒരാൾ ചെന്ന് സിയാറത്ത് ചെയ്താൽ അത് മമ്പറത്തെ തങ്ങളെ ആരാധിക്കലാണ്, അത് ഖബർ പൂജയാണ് എന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഒന്ന് രണ്ട് കൊല്ലത്തിന് ഇങ്ങോട്ട് പ്രസംഗങ്ങൾ മാറ്റി ഖബർ സിയാറത്ത് ചെയ്യണം, അത് സുന്നത്താണ്, അതുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രസംഗിക്കേണ്ടിടത്തെ കാര്യങ്ങളെത്തി. സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെയും ഇസ്തിഖാമയുടെയും ശക്തമായ ഇടപെടലുകൾ ആദർശ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രൂപ്പ് ഒന്നും ഞാൻ പറഞ്ഞില്ല, വലിയൊരു നേതാവ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖബർ സിയാറത്ത് ചെയ്യണം, ഖബറങ്ങ് പോകണം, അതുപോലെ തന്നെ മഖ്ബറകളിൽ പോകണം, അവിടെ മറവിട്ട് കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മഖ്ബറകളിൽ പോകണമെന്നും അവിടെ മറവിട്ടവർക്ക് വേണ്ടി ദ്വാരക്കണം. അതുകൊണ്ട് രണ്ട് ഫലമുണ്ട്, ദ്വാരക്കണവനും ഫലമുണ്ട്, ഖബർ കിടക്കണവനും ഫലമുണ്ട്. ഞാൻ പറയല്ല, ഹുസൈൻ സലഫി പറയട്ടെ. ആ അങ്ങനെ തന്നെയാണ്, പണ്ട് തന്നെ അർത്ഥം അങ്ങനെ തന്നെയാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. ആ ഉണ്ട്, നമ്മളെ കുടുംബത്തൊന്നും നമ്മളെ ബന്ധപ്പെട്ടു എന്നൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് മഖ്ബറയിലും കിടക്കുന്നുണ്ട്, അവ കുടുംബത്തുനിന്ന് കുറെ മരിച്ചു പോയവരുണ്ട്, മഖ്ബറയിൽ കിടക്കണുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നോക്കിയാണ് നിങ്ങൾ, ഇതൊരു സുന്നി മൂല്യാരല്ലത്. ഇടക്കിടക്കൊക്കെ പോയിട്ട് ആ ഖബറൊന്ന് പോയി സന്ദർശിച്ചു കൂടെ എന്നാ മൂപ്പര് ചോദിക്കണത്? ഞങ്ങൾ പ്രാർത്ഥിക്കലുണ്ട്, ഞങ്ങൾ അവിടെ പോകലുണ്ട്, ഞങ്ങൾ ദ്വാരക്കലുണ്ട്, ഞങ്ങൾ സിയാറത്ത് ചെയ്യലുണ്ട്. അന്ന് നിങ്ങൾ ഞങ്ങളെ ബാക്കിൽ കൂടി ഖബർ സിയാറത്തിനെ സംബന്ധിച്ച് ഖബർ പൂജയാണ് പറഞ്ഞു, ഖബർ ആരാധനയാണ് പറഞ്ഞു. നിങ്ങൾക്ക് ആരാധന മനസ്സിലായിട്ടില്ല, ആദരവ് മനസ്സിലായിട്ടില്ല, രണ്ടും മനസ്സിലായിട്ടില്ല. ആരാധന വേറെ, ആദരവ് വേറെ. ആദരവിനെ ആരാധനായത് തെറ്റിദ്ധരിച്ചു പോയി നിങ്ങൾ. അതങ്ങൾക്ക് പറ്റിയത് പനക്കും തെങ്ങിനും കൗങ്ങിനും ഒക്കെ പാടെ ഒരു തളപ്പ് പറ്റൂല. കൗങ്ങിനാവുമ്പം തീരെ വലിപ്പുണ്ടാകൂല, തെങ്ങിനാവുമ്പം കുറച്ചുകൂടി വലിപ്പുണ്ടാകും, പനക്കാവുമ്പോ നല്ല വലിപ്പുണ്ടാകും. പനമ്മ കയറിന് തളപ്പായിട്ട് കൗങ്ങുമ്മ കയറിയ തൊടന്റെ കമ്പനി പെയിന്റാണ് പോകും. അപ്പൊ ഔലിയാക്കന്മാരെ കാണണ കണ്ണുകൊണ്ട്, സാധാരണക്കാരെ കാണാൻ പറ്റൂല. സാധാരണക്കാരെ കാണണ കണ്ണുകൊണ്ട് അമ്പിയാക്കന്മാരെ കാണാൻ പറ്റൂല. അള്ളാഹു താര ഓരോരുത്തർക്കും ഓരോരു ബഹുമാനം വെച്ചിട്ടുണ്ട്, ആ ബഹുമാനം നമ്മളെ ബാഗ് വെച്ചു കൊടുക്കണേ. ആ എനിക്കതില്ലല്ലോ എന്ന് കരുതിയിട്ട് കാര്യമുണ്ടോ? എനിക്കതില്ലല്ലോ എന്ന് കരുതിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം മോങ്ങത്ത് വെച്ച് മുജാഹിദ് പ്രമുഖനായ ഒരാള് പ്രസംഗിക്കുന്ന സമയത്ത് ആള് പറഞ്ഞു, ഷംസുലമ എന്ന് പണ്ടില്ല, അതുപോലെ തന്നെ സൈനുലമ എന്ന് പണ്ടില്ല, അതുപോലെ അങ്ങനത്തെ കുറെ ഉലമ പറഞ്ഞിട്ട് അതൊന്നും പണ്ടില്ലാത്തതാണ്, അതൊപ്പം ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റൂ, നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലാത്തവർ നമ്മളോട് കുയിന്ത് കാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് അപ്പുറത്ത് വേണ്ടേ? പെറ്റ പെണ്ണിന് തിന്നണ കണ്ടിട്ട് പറയാൻ കാറ്റാത്തോണ്ട് പാത്രം തച്ചടിച്ചിട്ട് കാര്യമുണ്ട്? പറയാൻ വല്ല മാർഗം നോക്കണ്ടേ? അപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളെ കൂട്ടത്തിലില്ലാത്തതുകൊണ്ട് ആളുകൾ വിളിക്കണില്ല. എന്നാ വിളിക്കണോ? അതിന്റെ പേരിൽ നിങ്ങൾ കുതിര കയറണോ?
അപ്പൊ ഏതായാലിരിക്കട്ടെ, ഖബർ സിയാറത്ത് ഉള്ള പുണ്യാണ്, മഖബറയിൽ കിടക്കണാലെ പോയി കാണണം, ഓർക്ക് വേണ്ടി ദുആർക്കും വേണം എന്നിട്ട്. എന്നങ്ങനെയാണെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എഴുതി റസൂലിനെ പഠിപ്പിച്ചുകണെങ്കിൽ എന്തെങ്കിലും ഇക്കാലം വരെ ഉണ്ടാകുന്നത്? ഈ കാലം വരെ മുണ്ടിനെ തമ്മിൽ തെറ്റിയപ്പോഴല്ലേ ഇതൊക്കെ പറയണത്? ആ അപ്പൊ ഖബർ സിയാറത്ത് ചെയ്ത രണ്ട് നേട്ടമുണ്ട്. എന്തൊക്കെ രണ്ട് നേട്ടം? മൂപ്പരെന്നാ പറയട്ടെ. നൽകും അവ ഖബർ കിടക്കണാക്കി അള്ളാഹു ശാന്തി നൽകും. അവ ഖബർ കിടക്കണാക്കി അതിന്റെ പ്രതിഫലം ലഭിക്കും. ദ്വാരക്കണാക്കി അതിന്റെ കൂലി ലഭിക്കും. ഇത് പണ്ടേ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. പാരമ്പര്യമായിട്ട് സുന്നത്ത് നമ്മൾ കൊണ്ടുനടന്നു. അന്ന് നിങ്ങളിത് ഖബരാരാധന എന്ന് പറഞ്ഞ് നമ്മളെ നിങ്ങൾ മോശമാക്കി. ഇപ്പൊ പറയാണ് ഖബർ സിയാറത്ത് ചെയ്യണം, അതുകൊണ്ട് രണ്ട് നേട്ടമുണ്ട്, പരലോക ചിന്ത ഉണ്ടാകും. ആ ആ ഉണ്ടാകും. അപ്പൊ ഖബർ സന്ദർശിച്ചാൽ മരണചിന്ത ഉണ്ടാകും. ഖബറുള്ളവർക്കും കൂലി കിട്ടും, ദ്വാരക്കണവനും അതിന്റെ പ്രതിഫലം കിട്ടും. എന്നിട്ട് അയാള് വയലൊന്ന് ഉഷാറാകണമെങ്കിൽ ഏതായാലും മൂജന്മാര് ഭരണന്മാര് ബൈത്തും ചല്ലണം, പാട്ടും പാടണം. ഞാൻ വയലൊന്ന് ഉഷാറാക്കാൻ വേണ്ടി മൂപ്പരെന്താ ചെയ്ത? നിങ്ങള് തഴവ ബഹുമാനപ്പെട്ട തഴവയുടെ പിന്നെ അൽ മവാഹിബുൽ ജലിയയിലെ പിന്നെ മരണവുമായി ബന്ധപ്പെട്ട പാട്ടിന് രണ്ട് വരിയാള് പാടുക. എന്നാലേ വേറൊരു ജനങ്ങൾക്ക് രസപ്പെടുള്ളൂ. പറയട്ടെ, മുജാഹിദാര് മാത്രം നെട്ടൂല, ആലം തുന്നാവുള്ള വാക്ക് മുഴുവൻ ആൾക്കാരും നെട്ടു. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഞെട്ടന്റെ ആവശ്യമില്ല. കാരണം അല്ലൈസല ഇൻസാൻ ഇല്ലാ മാസായെന്നല്ലേ മനുഷ്യന്മാർ കോലി ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ കാലം വരെ പഠിപ്പിച്ചത്, ഉമ്മാക്കും ബാപ്പാ കോലി ചെയ്തിക്കണമെങ്കിൽ മാത്രം വേറൊരാൾ ചെയ്തത് കിട്ടൂല എന്ന് ഇക്കാലം വരെ പഠിപ്പിച്ചിരുന്നത്. കണ്ടാലുടൻ വാഹിപ്പോ നീ കരേണ്ടതാ. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് എന്ന് പിന്നീട് തിരുത്തേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഇസ്തിഖാമയുടെ ശക്തമായ ഇടപെടലുകളും മുഖാമുഖങ്ങളും ഫലം കണ്ടു. ഈ കഴിഞ്ഞ റബിയുൽ ലെവലിൽ, തൊട്ടു മുമ്പത്തെ റബിയുൽ ലെവലിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പ്രഭാഷകൻ ചുഴലി അബ്ദുള്ള മൗലവി വ്യക്തമായി പറഞ്ഞു, റസൂറുള്ളായിട്ട് അങ്ങൾ ജനിച്ച ദിവസത്തെ ആരെങ്കിലും ഒരു ആഘോഷമായി കൊണ്ടാടുന്നുവെങ്കിൽ അന്ന് റസൂറുള്ളാന്റെ മദഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കും കുഫ്റുമാക്കേണ്ടതില്ല. മതി, അവിടുക്കെങ്കിലും എത്തിയോലോ, വലിയ സമാധാനമുണ്ട്. അയാളെ സംസാരത്തിൽ കേൾക്കിങ്ങള് വേണ്ട. അപ്പൊ റബിയുല്ലവലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചരിത്രത്തെ അനുസ്മരണ ചരിത്രത്തെ അയവിറക്കുകയാണെങ്കിൽ അതിനെ ആരും വിമർശിക്കേണ്ടതില്ല. അത് ചുഴലി അബ്ദുള്ളമാർ തലേകെട്ടും തൊപ്പിയും കണ്ടാണ് ആകും ബേജാറാകുമെന്നും വേണ്ട. മുജാഹിദിന്റെ തലമൂത്ര നേതാവാണ്. ആ ആ അപ്പൊ റബിയുല്ലാവിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ആ മാസത്തെ ചരിത്രം അയവിറക്കുമ്പോൾ അതാരും നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. ആ ബന്ധം തന്നെയാണ് സുന്നികളായ ആളുകളും ആ ബന്ധമാണ് കാണിക്കുന്നത്. റബിയുല്ലാഹിവുമായിട്ട് നബിയുടെ വ്യക്തിത്വത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ആ
അങ്ങനെ പറയും. അവർ റബീഉല്ലവൽ ആരെങ്കിലും മൗലൂദ് നടത്തുമ്പോഴോ റസൂലുള്ളാഹിന്റെ മദഹ് പറയുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ അത് ചുരുക്കും കുഫ്റുമാക്കേണ്ടതില്ല. അവിടേക്കെങ്കിലും എത്തിയാലോ വലിയ കുട്ടി തന്നെയാണ്. ദിവസത്തിന് ശ്രേഷ്ഠതുണ്ട്, സമയത്തിന് ശ്രേഷ്ഠതുണ്ട്, വ്യക്തികൾക്ക് ശ്രേഷ്ഠതുണ്ട്. നമ്മൾ അതൊന്ന് മനസ്സിലൊന്ന് അംഗീകരിക്കാൻ നല്ല മനസ്സ് കാണിച്ചാൽ മതി. തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഖറല്ലാ അസ്ലു മിൻ ഉസൂലി അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്തി ജമാഅത്തിന്റെ ഉസൂല് അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്ക, അല്ല ആദരിച്ചതിനെ ആദരിക്കുക. തൊട്ടാൽ ഏഴു വട്ടം കഴുകേണ്ട ജീവിയല്ല നായ, കറുക്കല്ലോ. ആ നായയിൽപ്പെട്ട ഒരു നായ സ്വർഗത്തിൽ കടക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്താണ് ആ നായക്കുള്ള പ്രത്യേകത? ഔലിയാക്കന്മാരായ ചെറുപ്പക്കാരോട് കൂടെ കൂടി എന്നതാണ് ആ പ്രത്യേകത. ആ നായ സ്വർഗത്തിൽ കടക്കുന്ന അല്ല പറഞ്ഞു, അല്ല ബഹുമാനിച്ചു, ഞമ്മളും ബഹുമാനിക്കണം. അത് പട്ടിന്റെ മോനായ നായ ആയതുകൊണ്ട് ഞാൻ ബഹുമാനിക്കൂല എന്ന് പറയാൻ നിർവാഹമില്ല. അല്ല ബഹുമാനിച്ച് നമ്മൾ ബഹുമാനിച്ചോളണം. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയും കൂടെ യാത്ര പോവുകയാണ്. ആ യാത്ര പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു, നബിയേ സ്വല്ലി ഹഹുന റകഅതൈനി, ഇവിടങ്ങളിൽ രണ്ടു റക്അത്ത് നിസ്കരിക്കണം. ഇത് പ്രത്യേകമായ ബർക്കത്താക്കപ്പെട്ട ചുരുവാണ്, ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ബൈത്തുൽ ലഹ്മിൻ, ഇത് ബത്ലഹേമാണ്, ഇത് ബൈത്തുൽ ലഹ്മ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി വുലിദ ഈസാ, ഇവിടെയാണ് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ ബർക്കത്തുണ്ടെന്ന് നബി തങ്ങളെ പഠിപ്പിച്ചത് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സാധാരണ നമുക്കറിയാവുന്ന ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? തിങ്കളാഴ്ചയാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്, അതുകൊണ്ട് തിങ്കളാഴ്ചക്ക് ശ്രേഷ്ഠതയുണ്ട്. ഖിയാമ നാള് വരെ വരാനിരിക്കുന്ന മുഴുവൻ തിങ്കളാഴ്ചകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. കാരണം തിങ്കളാഴ്ച എന്ന ദിവസം അത് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. മാത്രമല്ല ഖൈറു യൗമിൻ തുലഅത് ഫീഹി ശംസു, സൂര്യൻ ഉദിച്ച ഓരോ ദിവസത്തിൽ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസം അത് വെള്ളിയാഴ്ചയാണ്. കാരണം ഫീഹി വുലിദ ഈസാ അലൈഹിസ്സലാം, അന്നാണ് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടത് കൊണ്ട് ആ ദിവസത്തിനും, നബിയെ പ്രസവിക്കപ്പെട്ടത് കൊണ്ട് ആ ദിവസത്തിനും, മൂസാ നബി അതുപോലെ തന്നെ മൂസാ നബിയെ പ്രസവിക്കപ്പെട്ടത് കൊണ്ട് ആ സ്ഥലത്തിനും ബർക്കത്തുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾക്കും ദിവസങ്ങൾക്കും ബർക്കത്തുണ്ടെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ കഅബാലയത്തിന്റെ പിന്നിലുണ്ടല്ലോ ബഹുമാനപ്പെട്ട മഖാമു ഇബ്രാഹിം. എന്താണ് മഖാമു ഇബ്രാഹിമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി കയറുന്നു എന്നതാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, അവിടെ വത്തഖിദു മിനൽ കഅബത്തി മുസല്ല എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ നിസ്കാരത്തിന് സ്ഥലമാക്കണം. എന്താ ഇബ്രാഹിം മഖാമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി എന്ന പ്രവാചകർ കയറുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് നബി തങ്ങൾ ജനിച്ച ദിവസത്തിനെ സന്തോഷമാക്കി കൊണ്ടാടുക. ഇനി ചോദിക്കട്ടെ, ഷെയ്ഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ നബി ദിനം നടത്തുന്നതുമായി കൊടുത്ത ഫത്വയുണ്ട്. ഇബ്നു തീമിയയുടെ ഗ്രന്ഥമാണ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വോള്യം 276-ാമത്തെ പേജാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞത് ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദു നാസ് فيكون له فيه اجر عظيم لحسن قصده وتعليمه لرسول الله صلى الله عليه وسلم. നബി തങ്ങളെ ജനിച്ച ദിവസത്തിൽ ബർക്കത്തുണ്ട്, പുണ്യുണ്ട്, അന്ന് ആഘോഷം കൊണ്ടാടുന്നത് പുണ്യകരമാണ് എന്ന് ഇബ്നു തീമിയ തന്റെ സിറാത്തുൽ മുസ്തഖീം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നബിദിനത്തിന് ആരെങ്കിലും ജാഥ നടത്തിയാൽ, മോനെ 35, നബിദിനത്തിന് ആരെങ്കിലും ജാഥ നടത്തിയാൽ, അന്നൊരു ഘോഷയാത്ര നടത്തിയാൽ, അന്ന് ഈ ലേഖന ലഘുലേഖയിൽ നബിദിന ജാഥ നടത്തുന്നത് സംബന്ധിച്ച് വളരെ മോശമായി എഴുതിയിട്ടുണ്ട്. അന്ന് ജാഥ നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് ഉണ്ണി മുഹമ്മദുമാർ എന്നാണ് പരിചയപ്പെടുത്തിയത്. ഇവിടെ ഹിന്ദുക്കളുടെ എന്താ പറയാ ആ ബാലഗോകുലത്തിന് കുറെ ഉണ്ണിക്കുട്ടന്മാരുണ്ടാവുമല്ലോ, അതുപോലെ ജാഥ നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് ഉണ്ണി മുഹമ്മദുമാർ എന്ന് ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അപകടമാണ്, മഹാ അബദ്ധമാണ്. ഇന്ന് അങ്ങക്ക് കേൾക്കണോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമാക്കപ്പെട്ട പ്രാർത്ഥന കുത്തറ ലഭിക്കുന്ന ദിവസങ്ങളിൽ പുണ്യപ്രവാചകർ എണ്ണിയൊരു ദിവസമാണ് ബലിപെരുന്നാളിന്റെ തലേ ദിവസം. അന്നത്തെ ചെയ്യേണ്ട അമലന്താ നിങ്ങൾ? അന്ന് ദുആരിക്കുക, അന്ന് ഇബാദത്ത് ചെയ്യുക, അന്ന് സദഖ ചെയ്യുക, കുടുംബത്തിൽ വിശാലത ചെയ്യുക, നന്മകൾ കൂടുതൽ ചെയ്യാന്ന. ഏത് പെരുന്നാളിന്റെ തലേ ദിവസം? നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രി. അത്രയും പുണ്യമാക്കി കരുതേണ്ട ദിവസത്തിൽ
ബലൂം പൂർപ്പിക്കൽ മത്സരം നടത്തിയത് ഇവിടെ മുജാഹിദുകളാണ്. നേരെ മറിച്ച് നമ്മളാരെങ്കിലും നടത്തിയേക്കാണ് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഇവിടെ മുജാഹിദിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ വിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാളിന്റെ തലേ ദിവസം ബലൂം പൂർപ്പിക്കൽ മത്സരം നടത്തി. അത് നിങ്ങളൊന്ന് കാണി എന്നിട്ട് നമുക്കൊന്ന് പറയാം. ആ പോട്ടെ ടോ പോട്ടെ ആ ടോ ഇസ്ലാഹി സെന്റർ മൂളോക്കികള് അടിയിലെ ഈദ് മീറ്റ് ചെറിയ കുട്ടികളാണെങ്കിൽ തരക്കളി അയച്ചങ്ങളൊക്കെ താടി പഠിച്ച ആലമേയാ മാത്രമുണ്ട്. പെരുന്നാളിന്റെ തലേന്ന് ബലൂൺ കുർപ്പിക്കാൻ മത്സരം പോട്ടെ. ആ പോട്ടെ ആ പോട്ടെ ആ ആ പോട്ടെ മുറുക്കി പിടിച്ചോ. ആ പോട്ടെ പൊട്ടട്ടെ. പറ ഏതെങ്കിലും പെരുന്നാളിന്റെ തലേന്ന് റസൂലിന്റെ ബലൂൺ പൂരിപ്പിച്ച് പൊട്ടിച്ചുക്കണോ? എന്നാ നബി തങ്ങൾ ബലൂൺ പൂരിപ്പിച്ച ബലൂന്റെ എണ്ണം പറ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൂരിപ്പിച്ച ബലൂന്റെ എണ്ണം പറ. നിങ്ങളെ ചെയ്യണേ ആയത്ത് ഹദീസൊന്നും വേണ്ടല്ലേ? ഏതെങ്കിലും ഒരു പെരുന്നാളിന്റെ തലേന്ന് നബിയോ സ്വഹാബികളോ ഏതെങ്കിലും ഇമാമുമാരോ ഏതെങ്കിലും മദ്ഹബിന്റെ പണ്ഡിതന്മാരോ ഇങ്ങനെ ബലൂം പൂർപ്പിച്ചതിന്റെ തെളിവെന്ന് പറഞ്ഞ അടിക്കാണ് നിങ്ങൾ അതിന്റെ നേരെ അടിയിട്ട വരിയില് നടത്താനുള്ള തെളിവ് ഞങ്ങൾ വായിച്ചു തരും. ഇതിൽ കാണിച്ചത് നേരത്തെ അടിയിൽ ഇത് കാണിച്ചു അടിയിട്ട വരിയില് പൊട്ടട്ടെ. ആ പൊട്ടട്ടെ തൗഹീദാണാ പൊട്ടണേ. ആ പൊട്ടട്ടെ കൊല്ലി കൊടുക്കണ്ട. ആ പൊട്ടട്ടെ. ആ ഉളുപ്പുണ്ടെങ്കായ്മാരെ ഞങ്ങൾക്ക് ഞങ്ങളെ ജാതാർത്ഥരെ ഞങ്ങൾക്ക് തെളിവ് വേണ്ടിയല്ലേ? ഇത് നിങ്ങൾ തെളിവാട്ടിക്കാണി ഒരു ആയത്ത് ഒരു ഹദീസ് ഏതെങ്കിലും ഒരു ഇമാമുമാരുടെ ഒരു ഉദ്ധരണി. ആ പൊട്ടട്ടെ. ആ പെരുന്നാളിന്റെ തലേന്ന് ഒന്നിനാത്രം പോന്ന മനുഷ്യന്മാരെ ബലൂൺ പൂർപ്പിച്ചിട്ട്. ആ ബാക്കില് ഇത് ക്ലബിന്റെ പേര് ചുടിയ ഞങ്ങൾക്ക് ഇസ്ലാഹി സെന്റർ ആണ് മുകളിൽ കാണുന്നത്. താഴെ ഈദ് മീറ്റും കണ്ടിന് തലന്റെ ഇടയിൽ. ആ മോനെ സൗണ്ട് കൂട്ടു സൗണ്ട് എന്ന് സൗണ്ട് ആൾക്കാർ കേട്ടോട്ടെ പറയണേ. ആ കൊളാക്കല്ലേ പൊട്ടട്ടെ. അപ്പോ അതിന്റെ തെളിവൊക്കെ ആദ്യമാണ് പറയാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. സുന്നത്തി ജമാഅത്തിന്റെ കുറ്റങ്ങളും കുറവും പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. അവനാൻ അവനാന്റെ വരത്തെ കൈയിന്റെ ചൂണ്ട് വരലുകൊണ്ട് ഒരാളുടെ ന്യൂനത ചൂണ്ടിക്കാട്ടി കാണിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന്റെ ഏത് വിഷയങ്ങളുമായിട്ടും ഏത് ആചാരങ്ങളുമായും ഏത് അനുഷ്ഠാനങ്ങളുമായി പരസ്യമായ മുഖാമുഖത്തിന് സംവാദത്തിന് നേരിടുന്നവരാണ് എന്നാണ് പരസ്യമായി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കരയക്കാരനാണ്. നാളെയാകോ മറ്റന്നാളാകോ നിനക്ക് ഒരുക്കമാണ്, നിനക്ക് തയ്യാറാശനാക്കാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി واتبع علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين നാളെ സുബ്ഹിക്ക് ഞാൻ ഉംറക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.